സൈക്കോളജിക്കാർക്ക് സ്കൂളിലേക്ക് ചാൻസേ ഇല്ല. സ്കൂളിലേക്ക് ചാൻസ് ഇല്ലെന്നല്ല, അത് സ്കൂളുകാരുടെ ഒരു പ്രിഫറൻസ് ആണ്. വേണമെങ്കിൽ അവർക്ക് വെക്കാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ. പക്ഷെ അതായത് മാം ക്ലിനിക്കൽ എടുത്താൽ കൗൺസിലിംഗും ചെയ്യാം, ക്ലിനിക്കൽ ഇതിനും പോകാം എന്നല്ലേ? ആ അങ്ങനെ ചെയ്യാം. പിന്നെ ചിലര് ചിലയിടത്ത് മാത്രം കൗൺസിലിംഗ് ആയിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ക്ലിനിക്കൽ എടുക്കുകയാണെങ്കിൽ പിന്നെ കൗൺസിലിംഗിന്റെ ഡിപ്ലോമയും കൂടെ വേണമെങ്കിൽ എടുക്കാം. കൗൺസിലിംഗിന് നമുക്കൊരു ക്ലിനിക്കിൽ എടുക്കുമ്പോ നമ്മൾ ഏതൊക്കെ അസുഖങ്ങളാണ് ഇതെല്ലാമാണ് കണ്ടെത്തുന്നത്. പക്ഷെ കൗൺസിലിംഗിൽ ഇത് മാത്രമല്ലല്ലോ, നമ്മൾ അവരെ ഒരു പരിവാക്കി വിടണ്ടേ കൗൺസിലിംഗിൽ. അതുകൊണ്ട് പഠിക്കണല്ലോ, കൗൺസിലിംഗ് ടെക്നിക്സ് പഠിക്കാതെ നമുക്ക് പറ്റില്ല. അപ്പൊ തന്നെ നമ്മൾ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ മാറേണ്ടി വരും കൗൺസിലിംഗ് ആകുമ്പോ. ക്ലിനിക്കലി നമുക്ക് അവിടെ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല, വേറെ പല അതിലും വരുന്നുണ്ട്. അങ്ങനെ കേട്ടോ. എന്തോ ഈ കൗൺസിലിംഗിന്റെ ഡിപ്ലോമ എന്ന് പറഞ്ഞില്ലേ, അത് ഇഗ്നോല ഉണ്ടോ? പി ജി ഡിപ്ലോമ ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. എത്ര ഒരു വർഷം പി ജി ഡിപ്ലോമ? എല്ലാം ഒരു വർഷം. പി ജി ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഒരു വർഷം. ഓക്കെ മാം, ഒരു ഡൗട്ട്. മാം മാം, നമ്മൾ ഈ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലൈക്ക് നമുക്ക് കരിയർ വൈസ് ഒരു ഇത് ചൂസ് ചെയ്യുമ്പോൾ അവർ റെഗുലർക്കാരെയും ഡിസ്റ്റന്റുകാരെയും എങ്ങനെയാ ഡിഫറൻസ്? റെഗുലർക്കാര് കൂടുതൽ പ്രിഫറൻസ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ഇഗ്നോയിഡ് എടുക്കുന്നത് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട് ഇഗ്നോയിഡ് കോഴ്സ്. മാം, അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഇന്റർനാഷണൽ വേറെ എവിടെയെങ്കിലും അബ്രോഡ് ഒക്കെ പോവാണെങ്കിൽ ഇതിന്റെ ഒരു സ്കോപ്പ് മാം കാനഡയിൽ പോയി പറഞ്ഞ കുട്ടിക്ക് അവള് വേറെ ഏതോ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവള് പോയത്. നമ്മുടെ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തിട്ട് അവള് പോയി ഭാരതിയാർ യൂണിവേഴ്സിറ്റിന്ന് പി എച്ച് ഡിക്ക് പി എച്ച് ഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഒന്നര വർഷം വരെ ചെയ്തു തോന്നുന്നു. നേരെ പി എച്ച് ഡിക്ക് പോയി. എം എ സൈക്കോളജി കഴിഞ്ഞ് നേരെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ പോയിട്ട് അവള് ഇപ്പൊ കാനഡയിലവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ മാം ലാസ്റ്റ് വൺ പറഞ്ഞില്ല, ഓർഗനൈസേഷൻ പറഞ്ഞില്ല. ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ ഓർഗനൈസേഷനിലല്ല, സൈക്കോളജിസ്റ്റിന് ഏറ്റവും ഇപ്പൊ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൊറോണ കാരണം എനിക്കറിയില്ല, അതിന് മുമ്പ് ഫാക്കൾട്ടീസിന് ആവശ്യം ഉണ്ടായിരുന്നത് ഓർഗനൈസേഷനിലായിരുന്നു സൈക്കോളജിസ്റ്റിനെ. ഓർഗനൈസേഷനിലെ ലേബേഴ്സിന് ക്ലാസ് എടുക്കാന്, അവരുടെ മാൻ പവർ കൂട്ടാൻ, ഓർഗനൈസേഷനിൽ ആൾക്കാരെ ഉള്ളൂ സൈക്കോളജിസ്റ്റ്. ഒരുപാട് സൈക്കോളജിസ്റ്റിന്റെ പോസ്റ്റ് വരാനുണ്ടെന്നായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് കിട്ടിയ ഒരു അറിവ്. മാം ഒരു ഡൗട്ട് ഉണ്ട്. ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഒരു 10 പേരോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഒരു കണക്ക് വന്ന കണക്ക്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു പ്രാവശ്യം അവർ ഞങ്ങളോട് കണക്ക് പറഞ്ഞിരുന്നു. ആരാണ്? നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടേഴ്സ് ആരോ, എക്സാമിനേഷന്റെ ആ ഒരു ബിൽഡിംഗ് ഇല്ലേ, അവിടുത്തെ ഡയറക്ടേഴ്സ് ആരോ ഒരു പ്രാവശ്യം ഞങ്ങളെ കണ്ടപ്പോ ഇങ്ങനെ കണക്ക് പറഞ്ഞു. കുട്ടികളോട് കൂടുതൽ അത് എടുക്കാൻ പറയണം, പ്രോത്സാഹിപ്പിക്കണം. ഓർഗനൈസേഷൻ സൈക്കോളജി നല്ലതാണ്, ലേഡീസിനും കുഴപ്പമില്ല. ഞാൻ കണ്ടിട്ടില്ല ഓർഗനൈസേഷൻ. ഞാനൊക്കെ ക്ലാസ് പോകുന്നുണ്ട് ഓർഗനൈസേഷന്, മെന്റൽ പവർ കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഐ ടി ഫീൽഡ് ഇല്ലേ എറണാകുളത്ത്, അവിടെ പോവാറുണ്ട്. നല്ല മാം, നമ്മളിപ്പം പി ജി കോഴ്സ് ചെയ്തു, ഈ ഡിപ്ലോമ കോഴ്സുകൾ എക്സ്ട്രാ ചെയ്യുന്നോണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും? സെപ്പറേറ്റ് സ്പെഷ്യലൈസ് ആണോ ചെയ്യുന്നത് ഡിപ്ലോമ കോഴ്സുകളില് കണ്ടന്റ്? ഓക്കെ. അപ്പൊ ഇഗ്നോന്റെ കുറെ ഡിപ്ലോമ കോഴ്സുകള് 1 ഇയർ വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പൊ പി ജി ആണല്ലോ ബെറ്റർ എന്ന് വിചാരിച്ചിട്ട്. ഏത് കോഴ്സ് ചെയ്യുമ്പോഴും RC രജിസ്ട്രേഷൻ കിട്ടുമോ എന്ന് ചെറിയ തോതിൽ നോക്കുക. ഇനി മുമ്പോട്ട് പോകുമ്പോ നിങ്ങക്ക് RC രജിസ്ട്രേഷൻ വേണ്ടി വരും. ഓക്കെ. അപ്പൊ അത് കിട്ടുന്ന കോഴ്സുകള്, റീഹാബിറ്റേഷൻ കോഴ്സ് 6 മാസത്തെ വരെ ഉണ്ട്. അപ്പം അത് ഏതാണെന്ന് കൂടുതലായിട്ട് നോക്കുക, അതൊന്ന് നെറ്റിൽ കയറി നോക്കിയാ മതി. അപ്പൊ കിട്ടും കേട്ടോ. ഓക്കെ. ഇപ്പൊ ഓൾറെഡി ഞാൻ MSW കഴിഞ്ഞതായിരുന്നു, മെയിൻ ആയിരുന്നു കൗൺസിലിംഗ്. MSW RC രജിസ്ട്രേഷൻ ഉണ്ട് റെഗുലർ ആണെങ്കിൽ. അതെ, ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് അബ്രോഡ് പോയി കഴിഞ്ഞു ഫാമിലി ആയിട്ട് തന്നെ.
യൂറോപ്യൻ കൺട്രീസിലാണ് ശരിക്കും കൂടുതൽ ചാൻസ് ഉള്ളത്. അവർ പ്ലേസ്ഡ് ആയി. ഇനിയിപ്പോ ഇവിടെ വരും, ചാൻസ് ഇവിടെ വരും. അതുമല്ല ഇഗ്നോന്റെ വാല്യൂഡ് ആണ് എബ്രോഡ്, പ്രത്യേകിച്ച് മറ്റേ യൂണിവേഴ്സിറ്റികളെക്കാളും. അതെ, ഇഗ്നോ ഇഗ്നോ വേൾഡ് വൈഡ് ഉള്ളല്ലേ. ഉണ്ട്, സൈക്കോളജി കഴിഞ്ഞ ഒരു കുട്ടി ദുബായിലുണ്ട്. അവന് ഇന്റേൺഷിപ്പിന്റെ വൈവ മാത്രം കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. അവൻ അവിടെ കൊറോണ വന്നപ്പം അവരെയൊക്കെ സെലക്ട് ചെയ്തു, പാർട്ട് ടൈം ജോബായിട്ട് കൂടി കയറിയാണ്. അപ്പൊ അതിന് കുട്ടികൾ പോയി കഴിഞ്ഞാൽ വിളിച്ച് പറയുമല്ലോ, ഞാൻ കയറിയിട്ടോ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു, ഇങ്ങനെ വിളിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫാക്കൽറ്റിയും ന്യൂസിലാൻഡിൽ പോവുകയും ചെയ്ത്, അങ്ങനെ ഒത്തിരി പേര് ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ കഴിഞ്ഞവർ പോയിട്ടുണ്ട്. ശരിക്കും ഉണ്ട്. എറണാകുളത്തു നിന്നുണ്ടായിരുന്നു ഒരു പോലീസുകാരൻ, പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നു എന്നോട്. പക്ഷെ നമ്മളുടെ ഇവിടെയാണ് ശരിക്കും പേയ്മെന്റും ചാൻസും വളരെ ലോ ആയിട്ടുള്ള കൺട്രി. നിങ്ങൾക്ക് തോന്നുന്ന വൺ ഡേ ക്ലാസ് ഐടി ഫീൽഡിൽ പോയി എടുത്താൽ എത്ര കിട്ടുമെന്ന് വിചാരിച്ചാ? നല്ല അമൗണ്ട്. ശരിയായിരിക്കാം, പക്ഷെ ഒരു കണ്ടിന്യൂസ് ഒരു ഫേമിൽ ഒരു പ്ലേസ്മെന്റ്, നമ്മൾ ടാലന്റഡ് ആണെങ്കിൽ നമുക്ക് ഇത്ര എമൗണ്ട് വേണോന്ന് പറയാം. മനസ്സിലായില്ലേ? ഞാനെനിക്ക് ഇപ്പൊ ഒരു കോളേജിലാണ് പോകുന്നത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ എനിക്ക് ഒരു ദിവസത്തേക്ക് ഇത്രയെന്ന് പറയാം. നമ്മള് നമ്മളുടെ അത് കൂട്ടിക്കൊണ്ടേയിരിക്കുക. പറഞ്ഞു ഇഗ്നോയുടെ പി ജി എം എ സൈക്കോളജിക്ക് എല്ലാ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ? കണ്ണൂർ അവര് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് റെക്കഗ്നേഷൻ കൊടുത്തിരിക്കുന്നത്. ഏത് കേരളത്തിൽ ഏതെങ്കിലും ഒന്ന് പോരെ മോളെ, എല്ലാം വേണമെന്നൊന്നും ഇല്ലല്ലോ. ഏതേലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്താ മതി. ഓക്കെ, ഞാൻ തുടങ്ങിക്കോട്ടെ മോളെ, സമയമായി. ഞാനൊരു റിട്ടയർഡ് ഹാൻഡ് ആണ്. റിട്ടയർഡ് ഹാൻഡ്സിന് നമുക്ക് ഈ മറ്റേ ഓർഗനൈസേഷണൽ സൈക്കോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല നമുക്ക്, മറ്റേ ഏജ് ഒരു പ്രോബ്ലം ആയിട്ട് വരില്ലേ? എൻ ജി ഒന്നും ഏജ് പ്രോബ്ലംസ് വരില്ല. സൈക്കോളജി ഏജ് പ്രോബ്ലംസ് ഇല്ല. രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സൈക്കോളജിസ്റ്റിനും ഏജ് പ്രോബ്ലം ഇല്ല എൻ ജി ഒസിന്. അത് ശരി. അപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി ആണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ ഒരു പ്രോബ്ലം വരുമോ? ഹോസ്പിറ്റലില് ചിലപ്പോ ഒരു ചെറിയ കൗൺസിലിംഗിന് എടുത്തോ കൂടുതലും, അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം റിട്ടയർഡ് ഹാൻഡ്സ് അതായിരിക്കും നല്ലത്. ആ അതായിരിക്കും നല്ലത്. മാം ക്ലിനിക്കലില് പി ജി എടുത്തിട്ട് കൗൺസിലിംഗ് ഡിപ്ലോമ ചെയ്ത എന്തൊക്കെ ചാൻസ് ഉണ്ടാവാം? രണ്ടിന്റെയും ഗുണം കിട്ടും, രണ്ടിന്റെയും ഗുണം കിട്ടുന്നുണ്ട്. ഒരേപോലെ രണ്ടിടത്തും നിക്കാം. ഞങ്ങള് ക്ലിനിക്കൽ എടുത്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സെക്കൻഡ് ഇയർ തുടങ്ങിയില്ലല്ലോ. ആ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊസീജിയർ പ്രേമ മാമിനോട് ചോദിക്കണം. ഓക്കെ 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 ഓക്കെ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫോർത്ത് പേപ്പറാണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ ആവോ. ഓക്കെ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ഫീലിംഗ്സ് റിവീൽ ആരുടെയാണോ അൺകോൺഷ്യസ് ബിഹേവിയർ ത്രൂ ഇമാജിനേറ്റീവ് പ്രൊഡക്ട്സ് എന്നാണ്. നമ്മുടെ ഇന്നർ ഫീലിംഗ്സ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണത്. അതിൽ കുറെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്, റോഷേഴ്സ് ഇങ്ക് ബ്ലോഡ് ടെസ്റ്റ്, തീമാറ്റിക് അപ്രീഷിയേഷൻ ടെസ്റ്റ്. ഹ്യൂമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിൽ ഒരു 30 പിക്ചർ ആണുള്ളത്, 10 കോമൺ പിക്ചർ, ദെൻ 10 ജെൻസിന് വേണ്ടിയിട്ടുള്ളത്, 10 ലേഡീസിന് വേണ്ടിയിട്ടുള്ളത്. ദെൻ ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ് കാറ്റ് CAT. ദെൻ പിക്ചർ ഇൻഡെക്സ്, സിറ്റുവേഷൻ പിക്ചർ ഇൻഡെക്സ്. ദെൻ ചിൽഡ്രൻസ് അപ്രീസിയേഷൻ ടെസ്റ്റ് വന്നിട്ട് ആരെങ്കിലും നന്ദിത ഓഫ് ചെയ്തേ. ചിൽഡ്രൻസ് വേണമെങ്കിൽ നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തോളുക, തിയറിയാണ് എടുക്കാൻ പോണത് കേട്ടോ. ചിൽഡ്രൻസ് അപ്രീഷിയേഷൻ ടെസ്റ്റ് ഉണ്ട്, അത് വന്നിട്ട് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത പിക്ചറുകളാണ്, ആനിമൽസിന്റെ പിക്ചറുകളാണ്, വേരിയസ് ലൈഫ് സിറ്റുവേഷനിൽ. എന്നിട്ട് കുട്ടിയോട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ പറയാണ്. ദെൻ നെക്സ്റ്റ് ആണ് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്.
ഇത് വന്നിട്ട് 10 കാർഡാണ്. ലൈഫ് ഓറിയന്റഡ് സിറ്റുവേഷൻ ആണ്. അമ്മയും മകനും, ബോയ് ആൻഡ് ഹിസ് മദർ ഇൻ എ കോൺഫ്ലിക്ട്, അങ്ങനെയുള്ള പിക്ചറുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ദ നെക്സ്റ്റ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ഫോർ എക്സാമ്പിൾ, ഐ തിങ്ക് ദാറ്റ് മൈ മദർ, ബാക്കി പൂരിപ്പിക്കണം. അപ്പൊ ആ പൂരിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് അമ്മയെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ഐഡിയ കിട്ടുന്നു. ഐഡിയ എന്നല്ല, അവര് അമ്മയെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്, അവരുടെ അമ്മ എന്ന് പറയുമ്പോൾ അവരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. വെള്ളപ്പൊക്കി താഴെപ്പെട്ടു. ദെൻ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഒരു വേർഡ് പറഞ്ഞു കഴിയുമ്പോ അതിന്റെ മുമ്പോട്ട് ഉള്ളത്. ഒരേ ഒരു പേടേ പറയുന്നുള്ളേ, ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ നേഴ്സ് എന്ന് പറയും, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ആ കുട്ടിയോ അല്ലെങ്കിൽ ആരോ പറയുന്ന ആ വേർഡിന്റെ ആ ഇന്നർ മീനിങ്സ് എടുക്കുന്നു. ദെൻ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, ഒരു സ്റ്റോറി അത് പകുതിയാക്കി കൊടുത്തിട്ട് ബാക്കി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ ഇതേപോലെയുള്ളതാണ് എന്താന്നാ പറഞ്ഞത് കേട്ടോ, ആകോ പ്രോജക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോജക്റ്റീവ് ടെക്നിക്സ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ പ്രോജക്റ്റീവ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കാറ്. ഹ്യൂമൻ ബിഹേവിയർ അറിയാൻ വേണ്ടിയിട്ടാണ്, പേഴ്സണാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് കേസ് സ്റ്റഡി ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കേസ് സ്റ്റഡി ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ഒരാൾ മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണോ? ഇന്നലെ എല്ലാവരും ഇല്ലായിരുന്നോ ക്ലാസ്സിലെ? കേസ് സ്റ്റഡി വേണ്ട 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 വേണ്ട. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് എത്നോഗ്രാഫി. ഇത് ദിസ് അപ്രോച്ച് മെയിൻലി ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. പേജ് നമ്പർ 6 4th ബുക്ക് ആണ് എടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 6 4th ബുക്ക്. എത്നോഗ്രാഫി അപ്രോച്ച് മെയിൻലി ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ട് അവരുമായിട്ട് ക്ലോസ് ഒബ്സർവേഷൻ ചെയ്ത്, അതായത് അവരുടെ ഉള്ളിൽ പോയി താമസിച്ച് പഠിക്കുന്നതായിരിക്കും എത്നോഗ്രാഫി എന്ന് പറയുമ്പോൾ. എത്നോഗ്രാഫിക്കകത്ത് വരുന്നത് എ കമ്പാരിറ്റീവ് അനലൈസ് ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആവാം, ഡ്രസ്സിങ് ആവാം, എന്തുമാകാം അവരുടെ കേട്ടോ ഒരു കമ്മ്യൂണിറ്റിയിൽ. ഞാൻ അതിനെ കുറിച്ച് മാത്രമേ ഇനി പറയാവേ, അത് കഴിഞ്ഞിട്ട് അടുത്ത തിയറിയിലേക്ക് കടക്കാം. എത്നോഗ്രാഫി നിങ്ങളുടെ ബുക്കിനകത്ത് പേജ് നമ്പർ 10 എത്നോഗ്രാഫി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് സിംബോൾസ്. സിംബോൾസ് എന്ന് പറയുമ്പം പഴയ കാലത്തെ അല്ലെങ്കിൽ ആ കൾച്ചർ, ആ കൾച്ചറിലെ കുറച്ച് സിംബോൾസ് ഉണ്ടാവും, അല്ലെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് ഉണ്ടാവും, അവരുടെ ആർട്ട് ഉണ്ടാവും, അവരുടെ ടെക്നോളജി ഉണ്ടാവും, ഇതിനെ കുറിച്ചൊക്കെ. ദൻ കൾച്ചറൽ പാറ്റേൺ. കൾച്ചറൽ പാറ്റേൺ എന്ന് പറയുമ്പം ഇതേപോലെയുള്ളതിനെ രണ്ടോ മൂന്നോ ആയിട്ട്, ആരോ ഒരാൾ അതിനകത്ത് കമ്പ്യൂട്ടറിൽ ഇതിനകത്ത് കളിക്കുന്നുണ്ട് കേട്ടോ മൊബൈലിനെ. എനിവേ, കൾച്ചറൽ പാറ്റേണിങ് എത്നോഗ്രാഫിക് റിസർച്ച്, അവരത് പോയിട്ട് അവരുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് നോക്കും. എവിടെയെങ്കിലും രണ്ട് പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചറിന്റെ റിലേഷൻഷിപ്പ് നോക്കും, അവരുടെ ലാംഗ്വേജിന്റെ റിലേഷൻഷിപ്പ് നോക്കും, അങ്ങനെ എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്സ് നോക്കുന്നേ. ദെൻ ടാസിറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഒരു പ്രിജുഡിയസ് ഉണ്ടാവും നമുക്ക്. നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവരെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഓർത്തഡോക്സ് ബിലീഫ്സ് ഉണ്ടാവും നമുക്ക്, അവർ നമ്മളെ അതിനകത്തോട്ട് എൻട്രി ചെയ്യിക്കുകയില്ല. എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ആ കമ്മ്യൂണിറ്റി എക്സാമ്പിള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അട്ടപ്പാടിയിലെ ഊരിലേക്ക്, ഊരിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. അപ്പം അവരെ കുറിച്ച് ഒരു പ്രിജുഡിയസ് നമ്മുടെ മുമ്പിൽ ഓൾറെഡി ഉണ്ട്, നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. ദെൻ വേറൊരു സെന്റൻസ് തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷണൽ റിഡക്ഷൻ. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ക്രിമിനൽ ആക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് പൂർ എക്കണോമിക് കണ്ടീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കൊണ്ടോ ഇനി അല്ലെങ്കിൽ പേരൻസ് വളർത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെയോ പിയർ ഗ്രൂപ്പിൻ്റെയോ ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് റിസർച്ചർ ചിന്തിക്കുന്ന രീതിയിലുള്ളത്. എത്നോഗ്രാഫി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ദെൻ ഇതിനകത്ത് ടൈപ്സ് ഓഫ് എത്നോഗ്രാഫി ഉണ്ട്. മാക്രോ എത്നോഗ്രാഫി, അതായത് നമ്മൾ മുഴുവൻ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് മാക്രോ, എക്കണോമിക്സ് പഠിച്ചവർക്കറിയാം മാക്രോ എത്നോഗ്രാഫി എന്ന് പറയും.
ദെൻ മൈക്രോ. അപ്പൊ മൈക്രോ അത്രയും വലുതാണെങ്കിൽ മൈക്രോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മളുടെ ഗവൺമെന്റിനെ കുറിച്ച് മാത്രം, കേരളത്തിലെ ഒരു ഗവൺമെന്റും അവരുടെ സിസ്റ്റത്തെ കുറിച്ചും മാത്രമായിട്ട് പഠിക്കാൻ ഇറങ്ങുന്നു. ചെറിയൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ എക്സാമ്പിൾ തന്നെ പറയാം, ടെററിസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങുന്നു, നമ്മുടെ ഒരു പ്രത്യേക ഏരിയയിലുള്ള അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ദെൻ എമിക് പെർസ്പെക്ടീവ്സ്, ഇൻ ഗ്രൂപ്സ് ആണ് ഇത്. ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. ഇൻ ഗ്രൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്ത് കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് താമസിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എറണാകുളത്ത് ജൂതന്മാര് താമസിച്ചിരുന്നു, നമുക്കറിയാൻ തോന്നുന്നു, കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അതിനുള്ളിലേക്ക് ചെന്നിട്ട് നമ്മൾ നോക്കുന്നു, ബാക്കിയെല്ലാം വേറൊരു ഗ്രൂപ്പാണ്, അതിനുള്ളിൽ ഈ ഗ്രൂപ്പിനെ പോയി നോക്കുന്നു. എത്തിക് പെർസ്പെക്റ്റീവ്, ഇത് പുറത്ത് നിന്ന് ഔട്ട് ഗ്രൂപ്പാണ്, പുറമേ നിന്നിട്ട് നമ്മൾ സ്റ്റഡി നടത്തുകയാണ്. അകത്തുള്ളവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, നമ്മളിനി എത്നോഗ്രാഫിക്കിന്റെ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ഈ റിസർച്ച് നടത്തേണ്ടതെന്ന് നമ്മൾ സെലക്ഷൻ ചെയ്യുകയാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ സ്റ്റഡി ചെയ്യാൻ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് അട്ടപ്പാടിയാണ് ഗ്രൂപ്പ്. വേറെയും ഗ്രൂപ്പുകൾ എടുക്കാം കേട്ടോ, കൊളോക്കിയൽ ലാംഗ്വേജസ് ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നുകിൽ വയനാടുള്ള അവരെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഇവര് ഈ അട്ടപ്പാടിയിൽ പഠിക്കുക. ഇനി ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് കൂടാതെയും ഉണ്ട്, ഊരുവലക്കുകളൊക്കെ ഞങ്ങളുടെ എന്താ പറയാ പാലക്കാടൻ ഏരിയയില തമിഴ്നാടിനോടുള്ള ബോർഡറിലൊക്കെ ഊരുവലക്ക് എന്നും പറഞ്ഞ് വരാറുണ്ട്. ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യം കാണുകയാണ് ഇങ്ങനെയുള്ള ഊരുവലക്കുകളൊക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഒരു 45 വയസ്സുള്ള ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ട്, ഡിപ്രഷനാണ്, കൊണ്ടുവന്നു. എന്നിട്ട് അവര് വന്നിരുന്നു, അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു എന്നറിയില്ലല്ലോ, ഡിപ്രഷന് മെഡിസിൻ കൊടുക്കാനല്ലോ കാരണത്തിനാണല്ലോ വന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളെ ഊര് വിലക്കിയിരിക്കുക എന്ന് പറഞ്ഞു. ഏതോ ഒരു കല്യാണത്തിന് പങ്കെടുത്തതിന്റെ പേരിൽ ആ വീട്ടുകാരുമായിട്ട് ആരും സംസാരിക്കാൻ പാടില്ല, അവര് അവരുടെ വീട്ടിലാരും പോകാൻ പാടില്ല. ഇതിങ്ങനെ കുറച്ച് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വല്ലാതെ സ്ട്രെസ്ഫുൾ ആകും. അവര് അതിനെ ഓവർകം ചെയ്യാനുള്ള, സാധാരണക്കാർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അത്രയും മെന്റൽ പവർ ഉണ്ടായിരിക്കണമായിരുന്നു. ഇതൊരു വില്ലേജ് ആണ് ഇവരുടെ മുഴുവൻ. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അവരുടെ ഒരു കൾച്ചറാണ് അത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ചെല്ലുമ്പം ആ ഒരു വില്ലേജിലുള്ള ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ അവരോട് ചോദിച്ചിരുന്നു എന്നെയൊന്നും അവിടെ കൊണ്ടുപോകും അവരുടെ വീട് കാണിക്കാൻ വേണ്ടിയിട്ടെന്ന്. കാരണം ഇവരിങ്ങനെ മറ്റൊരാളുടെ ഫുഡൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പപ്പടമൊക്കെ ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. കുറെ സാധനങ്ങൾ ഇവർ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വരും. നമുക്ക് പിന്നെ കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, കിട്ടിയാൽ മതി എന്നുള്ളൂ. അവര് നമ്മുടെ അടുത്ത് നിന്ന് ഒന്നും കഴിക്കില്ല, കുറച്ച് ദൂരെ ഇരുന്നിട്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുമ്പോ അന്നേരത്തേക്കും കൊറോണ വന്നു, അല്ലെങ്കിൽ അതിനുള്ളിൽ ഒന്ന് കേറി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എടുക്കാൻ പോണത് എന്നെങ്കിൽ മനസ്സിലാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. സെലക്ട് ചെയ്യുന്നു ഒരു എത്നോഗ്രാഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കും. എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വേറെ എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കുന്നു. അപ്പൊ ഇതിന് മുമ്പ് ഇതേക്കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ റിസർച്ച് ഇട്ടിട്ടുള്ളവരുണ്ടാവും. അപ്പൊ നമ്മളത് കേറി നോക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് നമ്മൾ കേറി നോക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾക്ക് സ്റ്റഡി ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുന്നു. നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വേരിയബിൾ എടുക്കണമെന്ന് നോക്കുമ്പം, നിങ്ങളുടെ പ്രശ്നത്തിന് അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം വേരിയബിൾസ് ഏതൊക്കെ വേണമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ അവരുടെ മതപരമായ ആചാരങ്ങളെ കുറിച്ച് പഠിക്കാന്, അല്ലെങ്കിൽ അവരുടെ ഫുഡ് പാറ്റേൺ, അവരെങ്ങനെ ഇത്ര നന്നായിട്ട് ഫുഡ് എവിടുന്ന് ഫുഡ് എടുത്തിട്ട് കഴിക്കുന്നു, വനമേഖലയിലുള്ളവരൊക്കെ അതേപോലെ തന്നെ നമുക്കറിയാം അവരൊക്കെ അങ്ങ് വലിയ മരത്തിന് മുകളിലിരിക്കുന്ന തേനൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഇതൊക്കെ ഒരു ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള ഏതാണ് വേരിയബിൾസ് എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എൻട്രി, നാലാമത്തെ പോയിന്റ് ആണ് എൻട്രി. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരിക്കലും ഈ ഊരിനകത്ത് ചെന്നുപെടാൻ പറ്റില്ല. നിങ്ങൾ പറയായിരിക്കും ഓ ഞാൻ പോയിട്ടുണ്ടെന്നൊക്കെ,
ഞാൻ ഒരിക്കലും ഇതിനെ പോയിരിക്കുന്നുണ്ടേ, മലബാർ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ് മലബാർ തന്നെയാണ് തോന്നുന്നു, അട്ടപ്പാടിയിലേക്ക് കയറുമ്പം ഒരു സ്കൂളുണ്ട് മലബാർ റെസിഡൻഷ്യൽ സ്കൂൾ. ഈ ഊരിലെ കുട്ടികളെല്ലാം ഇവിടെയാണ് പഠിക്കുന്നത്. ഇവർക്ക് കൗൺസിലിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. ഞാൻ കുറേ പെൺകുട്ടികളുണ്ട് വളരെ ഇതായിട്ട്, അപ്പൊ അവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ ഊരിനുള്ളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇവരിൽ ഒരാളിൽ കൂടിയേ കടന്നു ചെല്ലാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഊരിൽ കടന്നു ചെല്ലാൻ പറ്റില്ല. അതിനൊരു ബോർഡർ ഉണ്ട്, ആ ബോർഡറിന് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. ഇവര് കുറെ ഒത്തിരി അധികം ഉള്ളിലേക്കാണ് താമസിക്കുന്നത്, അവിടെ നിന്നൊക്കെയാണ് ഈ കുട്ടികൾ വരുന്നത്. ഈ കുട്ടികളുടെ ഒരു ചോദ്യങ്ങൾ കൂടിയുണ്ട്, എന്തുകൊണ്ട് നിങ്ങള് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് റെസിഡൻഷ്യൽ സ്കൂളിൽ നിർത്തുന്നു? നിങ്ങൾക്ക് ഞങ്ങളുടെ ഊരിൽ വന്നിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കിക്കൂടെ? പകരം എന്തിനാണ് ഞങ്ങളെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്നത്? ഞങ്ങള് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കേണ്ടതല്ലേ? ചോദ്യങ്ങളൊക്കെ വളരെ ആപ്റ്റായിട്ട് ചോദിക്കും നമ്മളോട് ചെല്ലുമ്പോ. നല്ല കുട്ടികളാണ് കേട്ടോ, അവിടെയുള്ള കൗൺസിലേഴ്സും ഊരിൽ നിന്ന് വന്ന ഒരു കുട്ടിയായിരുന്നു അന്ന് അവിടെ കൗൺസിലറായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ആ, ഇനി ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികളെ നമ്മൾ നമ്മളുടെ കൂടത്തിൽ നിർത്തുകയാണെങ്കിൽ ഇവര് നമ്മളെ അതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കും. എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രി വേണം ഇതിനകത്ത് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. ഇനി എൻട്രി വന്നാൽ മാത്രം പോരാ, നെക്സ്റ്റ് പോയിന്റ് കൾച്ചറൽ ഇമ്മേഷൻ. കൾച്ചറൽ ഇമ്മേഷൻ എന്ന് പറയുമ്പം ഒരു ദിവസത്തേക്കല്ല നമ്മളവിടെ പോകുന്നത്, നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് 6 മാസം അവിടെ നിന്നിട്ട് പഠിക്കേണ്ടി വരും. അല്ലാതെ നമുക്കൊരിക്കലും അവരെ കുറിച്ച് ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജസ്റ്റ് നോക്കിപ്പോ, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഒരാളായി അവരെ പോലെയായി ജീവിക്കാൻ പറ്റിയാലേ അവരുടെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ പറ്റുകയുള്ളൂ. അവരിൽ ഒരാളാവണം. അപ്പൊ അത്രയും ചെറിയ ഒരു കാര്യമൊന്നുമല്ല, നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് പോകേണ്ടത്. അപ്പം അവരിൽ ഒരാളായെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലാതെ നമ്മൾ വലിയ ഹൈഫൈയിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല. അവർ നമ്മുടെ ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെ കാണും. അവരിൽ ഒരാളായി ജീവിക്കാൻ പറ്റുമ്പോൾ, എന്നിട്ട് അവിടെ നിന്ന്, അത് ചിലപ്പോൾ 1 വർഷമാകാം, ചിലപ്പോൾ 6 മാസമാകാം, അങ്ങനെ അവരുടെ കൂടെ നിന്ന് റിസർച്ച്, പിഎച്ച്ഡിയിലേക്ക് റിസർച്ചിന് പോവാണെങ്കിൽ 1 വർഷം 1.5 വർഷം ഇങ്ങനെയുള്ളതിന് അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. അവരിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആചാരങ്ങൾ ഉണ്ടാവും. അപ്പൊ വേരിയബിൾസ് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വേരിയബിൾസിനെ മാറ്റിയെടുക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മൾ രൂപീകരിച്ച ഹൈപ്പോതെസിസ് ഒന്നും അല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരിലേക്ക്, അവരുടെ ഉള്ളിലേക്ക്, അവര് കഴിക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരും, അവരുടെ ഡ്രസ്സ് ഇടേണ്ടി വരും, എല്ലാ രീതിയിലും അവരുടെ അവരുമായി എഴുതിച്ചേരണം. എന്നിട്ട് വേണം ഡാറ്റ കളക്ഷൻ ചെയ്യാൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നു. ഇറങ്ങി ചെന്ന ഏതോ ഒരു മൂവിയിലുണ്ടല്ലോ, ഏത് മൂവിയിലാ, വിയറ്റ്നാം കോളനി. വിയറ്റ്നാം കോളനി ഉണ്ട്. ദെൻ ദിലീപും ശാലിനിയും കൂടെ എന്താ ഒരു കിണർ കുഴിക്കാൻ പോകുന്ന ഒരു സിനിമയുണ്ട്, അതിനകത്തും. ആ ഓക്കെ ഓക്കെ. അതിനകത്തോട്ട് എഴുതിച്ചേരുകയാണ്. ഓക്കെ നീന, അത് ഞാൻ പറഞ്ഞു പോയി. എന്റെ സ്പീഡല്ല, എന്റെ സ്പീഡിനടുത്ത് മക്കള് വരണം കേട്ടോ, ഞാൻ വേമയും പോകും. ഡേറ്റ കളക്ഷനെ അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്ന് ഡേറ്റ, അവരുടെ കൂടെ ഉണ്ടും ഉറങ്ങിയും അത്രയും കോൺഷ്യസ് ആയിട്ട് അത്രയും ഡീപ്പായിട്ട് പോയാൽ മാത്രമേ നമുക്കത് കിട്ടുന്നുള്ളൂ. ദെൻ ഈ ഡേറ്റ കളക്ഷനും കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളാരെയും കാൽക്കുലേഷൻ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ടിനോ ഒന്നും അല്ല പോകുന്നേ, ദി ഡെവലപ്മെന്റ് തിയറി, ഒരു തിയറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രത്യേകത വന്നിരിക്കുന്നത്. ഈ 6 പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിയറിയാണ്. ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു തിയറി ഉണ്ടാക്കുകയാണ്. അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസം, ഇത്രയും നേരം കണ്ട റിസർച്ചും ഇതും തമ്മിൽ, അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു പലതിനും വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ഇവരെ കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് നമ്മളൊരു തിയറി ഡെവലപ്പ് ചെയ്തു. എന്തിനു വേണ്ടി നമ്മൾ ചെയ്ത ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല ഇത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്സ് ഉണ്ട്. സെലക്ഷൻ ചെയ്തു, ദെൻ റിവ്യൂ ലിറ്ററേച്ചർ കണ്ടു, ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിൾസ് വേണോ നോക്കി, ദെൻ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്തു. വേറെ ഒരിടത്ത് നമ്മൾ എൻട്രി ചെയ്യാൻ പോയിട്ടില്ല,
ഇവിടെ നമ്മൾ എൻട്രി ചെയ്തു, എന്നിട്ട് ആ കൾച്ചറിൽ നമ്മൾ അങ്ങ് ഇടപഴകി ആ കൾച്ചർ നമ്മളുടേതും കൂടി ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്തത്. ഇതിനുശേഷമാണ് നമ്മൾ തിയറി ഉണ്ടാക്കുന്നത്. ഇവരിങ്ങനെയൊക്കെയാണ് ആ തിയറി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമുക്കൊരു തിയറി വരുന്നുണ്ട്. അവിടെ നമുക്ക് സാധാരണ അറിയാം ഏത് ഇടത്ത് ചെന്നാലും ഒരു ഭരണഘടന പോലെ അവർക്കും ഉണ്ടാവും ഒരു മുഖ്യമന്ത്രി, പക്ഷെ മൂപ്പനാണെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെയൊരു ഹൈറാക്കിക്കൽ ഓർഡർ വരുന്നുണ്ട്. ഈ ഹൈറാക്കിക്കൽ ഓർഡർ നിങ്ങൾക്കറിയായിരിക്കും, അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാക്കിക്കൽ ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു ഹൈറാക്കിക്കൽ ഓർഡർ, അബ്രഹാം മാസ്ലോവിന്റെ ഹൈറാക്കിക്കൽ ഓർഡറിന്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. പഠിക്കാനുള്ളതാണ് പഠിച്ചിട്ടുണ്ടാവാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എബ്രഹാം മാസ്ലോവിന്റെ തിയറിയുടെ ഏറ്റവും താഴെ ഹൈറാക്കിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡർ പറയാൻ ഏറ്റവും എളുപ്പം ഈ ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് താഴെ ഏറ്റവും താഴെ ജനങ്ങളാണുള്ളത്. ജനങ്ങളുടെ മുകളിൽ പിന്നെ അവരുടെ ഒരു അച്ഛന്മാരുണ്ടാവും, അത് കഴിഞ്ഞ് ബിഷപ്പ് ഉണ്ടാവും, അത് കഴിഞ്ഞ് കർദ്ദിനാൾമാര്, അത് കഴിഞ്ഞ് പോപ്പ എന്നതുപോലെ നമ്മുടെ അബ്രഹാം മാസ്ലോവും ഒരു തിയറി പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ബേസിക് നീഡ്സ് ആണ്. ബേസിക് നീഡ്സിൽ അദ്ദേഹം പറയുന്നത് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഫിസിക്കൽ നീഡ്സ്, ദെൻ ഓക്കെ ഫിസിക്കൽ നീഡ്സ് പറയുന്നുണ്ട്. അതിനകത്ത് പാർപ്പിടം വേണം, വസ്ത്രം വേണം, അങ്ങനെയുള്ള എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്സും കൂടി കൂട്ടിയിട്ടുണ്ട്, അതായത് ഓക്സിജൻ, വാട്ടർ, ഫുഡ്, സ്ലീപ്പ്, റെസ്റ്റ് ആൻഡ് സെക്സ്, ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ നീഡ്സിൽ പറയുന്നത് സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഹ്യൂമൻ ബീങ്ങിന് ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഭക്ഷണം, വസ്ത്രം, ഇതെല്ലാം ആവശ്യം ആയിട്ട് വരുമ്പം ഇതിനെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി, ഞാനിത് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന് കൂടി പറയുന്നുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഏറ്റവും താഴെ വരുന്നത്, അതിന്റെ കൂടെ അദ്ദേഹം ഒരു മനുഷ്യന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ അവന്റെ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ് സെക്സും. അപ്പൊ അത് മുഴുവൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് നീഡ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അത് സേഫ്റ്റി നീഡ്സ് ആണ്. സേഫ്റ്റി നീഡ്സില് വന്നിട്ട് നീഡ് ഫോർ ഫീലിംഗ് സേഫ് ആൻഡ് സെക്യൂർ ഇൻ വൺസ് ലൈഫ് ആൻഡ് ദി ആബ്സെൻസ് ഓഫ് ഡേഞ്ചർ എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് എന്റെ വീട്ടിലും സുരക്ഷിതത്വം വേണം, വീടിനുള്ളില്, നമുക്കൊക്കെ ചിലപ്പം വീടിനുള്ളിൽ സുരക്ഷിതത്വം ഇല്ലാത്തതായിട്ട് വരും, വീടിനുള്ളിലും സുരക്ഷിതത്വം വേണം, അതേസമയത്ത് പുറത്തും സുരക്ഷിതത്വം വേണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബിലോങ്ങിങ്സ് ആൻഡ് ഹൈറാർക്കിക്കൽ ഓർഡറിൽ വരുവാണ് ലവ് നീഡ്സ്. എനിക്ക് ഈ സുരക്ഷിതത്വം മാത്രം കൂടുതൽ, അതിനോടൊപ്പം തന്നെ എന്റെ ചുറ്റുവട്ടമുള്ളവര് എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യണം. ദെൻ എസ്റ്റീം നീഡ്സ്, സ്നേഹിച്ചാലും അംഗീകരിച്ചാലും മാത്രം പോരാ, അവരെന്നെ ഒന്ന് റെസ്പെക്റ്റോടെ ചെയ്യണം. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ മേഴ്സി മാം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്നോടൊന്ന് അത് ചെയ്യണം. അപ്പൊ ആ ഹൈറാർക്കിക്കൽ ഓർഡറാണ്. ഇതെത്രയും കിട്ടിക്കഴിഞ്ഞാലേ നമ്മള് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നുള്ളൂ. ഇത് ഞാൻ ഈ തിയറിയോട് ചേർത്ത് പറഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിയണം, നമുക്ക് വീട് വേണം, കാര്യങ്ങളൊക്കെ വേണം, അതോടൊപ്പം നമ്മുടെ സെക്സ്വൽ നീഡ്സും കഴിയണം. ദെൻ വീടിനകത്തും പുറത്തും സുരക്ഷിതത്വം ഉണ്ടാവണം. ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മളെ സ്നേഹിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ നമ്മളെ അംഗീകരിക്കണം. ഇത് ഇത്രയും ആയാലേ നമ്മളൊരു മച്യൂർ പേഴ്സണാലിറ്റിയിൽ എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുന്നുള്ളൂ നമ്മൾ സാധാരണക്കാർ. അതേസമയത്ത് നമ്മൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവര് ഏകദേശം സെൽഫ് ആക്ച്വലൈസേഷനിലൊക്കെ ആയിരിക്കും. കാരണം അവർ അവരിൽ തന്നെ ആ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് അവർക്കുണ്ട്. അവരൊരു അവരവരുടെ ആ അതിനുള്ളില് അതിൽ നിന്ന് അവർക്ക് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അവരിങ്ങനെ പോകുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ എത്തി ഡെവലപ്മെന്റ് ഓഫ് തിയറിയെ നമ്മളൊരു തിയറി വെച്ചു. ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റില് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ. സെക്കൻഡ് യൂണിറ്റില് എത്തിനോഗ്രാഫി, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്. നിങ്ങളുടെ ബുക്കിനകത്ത് ഞാൻ അങ്ങനെ കണ്ടില്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പഴയ കാലങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അന്നത്തെ ഒരു പാസ്റ്റില് ഇങ്ങനെയൊരു ഐഡിയ വരാനും അത്
പ്രസന്റ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അത് പ്രസന്റ് ലൈഫിനെ, നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിനെ, പാസ്റ്റിൽ വന്ന് നമ്മുടെ പ്രസന്റ് ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുവാണ്. അന്ന് ഇങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ടായി. ശരിയാണ്, നമുക്കറിയാം ഖുറാന്, രാമായണം, മഹാഭാരതം, ഗീത, ബൈബിള് ഇന്നത്തെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതേക്കുറിച്ച് പഠിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ, ഇപ്പൊ മഹാത്മാഗാന്ധി ആവാം, അങ്ങനെ ആരുടെയെങ്കിലും ലൈഫ്, ജീവിതം നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിച്ച് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് സോഴ്സസ് ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് റെക്കോർഡിങ്സോ റെക്കോർഡ്സോ ലെറ്റേഴ്സോ ഡയറീസോ ജേണൽസോ ഡ്രോയിങ്സോ, അല്ലെങ്കിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ചിലപ്പം യൂണിവേഴ്സിറ്റിയിലാവാം, ലൈബ്രറിയിലാവാം, അങ്ങനെ കിട്ടാം. ദെൻ ഇനി ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാവാം, എൻസൈക്ലോപീഡിയയിൽ നിന്നാവാം, ആർട്ടിക്കിൾസ് നിന്നാവാം, ന്യൂസ് പേപ്പറിൽ നിന്നാവാം, ബയോഗ്രഫീസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു പോവുകയാണ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഇനി ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം സൈക്കോളജിയിൽ വരുമ്പം എല്ലാം ഹ്യൂമൻ ബിഹേവിയർ ആണെന്ന് ഓർക്കണേ. ആ ഹ്യൂമൻ ബിഹേവിയർ എന്തുകൊണ്ട് എത്തിനിക്ക് പറഞ്ഞപ്പോഴും ഞാനത് പറയാൻ മറന്നുപോയി. നമ്മൾ അവിടെ പോകുന്നത് ഇവരുടെ കൾച്ചർ പഠിച്ചിട്ട് അതെങ്ങനെ ഹ്യൂമൻ ബിഹേവിയറും മൈൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് നമ്മൾ എല്ലാം ഹ്യൂമൻ ബിഹേവിയർ ആണ് നമുക്കുള്ളത്. നമ്മള് ബാക്കി വിഷയങ്ങളൊന്നും നമുക്കില്ല. ഈ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ വന്നു, ഇവർക്ക് ഇവരിതിൽ എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എത്നോഗ്രാഫിയിലും നമ്മൾ പഠിക്കുന്നത് ആ കൾച്ചറിൽ അവരുടെ ബിഹേവിയർ എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെയൊക്കെ ഉണ്ടായി, ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇതിൽ ഇവർ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഹിസ്റ്റോറിക്കലും അന്ന് നടന്ന ഈവെന്റ് ഇന്നത്തെ ഒരു പ്രസന്റ് കണ്ടീഷനെ വാർത്തെടുക്കാൻ കാര്യമായെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു, അങ്ങനെയാണെങ്കിൽ അന്നത്തെ ആ ഹ്യൂമൻ ബിഹേവിയറും ഇന്നത്തെ ഹ്യൂമൻ ബിഹേവിയറും, ഇനി അന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട്, നമുക്കറിയാം നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ, എനിക്കൊരാളോടും ഇതിലോട്ട് ഒരു മതത്തോടും പ്രത്യേകിച്ച് സ്നേഹമില്ല, ആസ് എ സൈക്കോളജിസ്റ്റ് പറയുന്നത് ചില കാര്യങ്ങൾ ഞാനത് ആർക്കും കൊള്ളാത്ത രീതിയിൽ ക്രിസ്ത്യൻസിനെ പറഞ്ഞ പിന്നെ ആർക്കും കൊള്ളിയല്ലോ. ഞാൻ ജന്മന ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അതിൽ പറയുമ്പോൾ ആർക്കും കൊള്ളില്ല. ചിലപ്പോഴൊക്കെ കാണാൻ നമ്മള് ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ധകാലത്ത് ലേഖനങ്ങൾ എഴുതിയത് ആ ഒരു കൾച്ചറിനെ വെച്ചിട്ട്, അന്ന് സ്ത്രീകൾ തലയിൽ കൂടി തുണി എന്ന് വെച്ചാല് മൂടുപടവിടണം, ആ വീടിനുള്ളിലിരിക്കണം, വീടിനുള്ളിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറേ, അത് അന്നത്തെ കൾച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇന്നെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, പറ്റില്ല എന്ന് പറയും. അപ്പൊ ആ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ അന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അങ്ങനെ എഴുതി. അപ്പം അവരുടെ ഒരു സംസ്കാരം അങ്ങനെ ആയിരുന്നു, അന്ന് അങ്ങനെ നിന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അത് ഇന്ന് അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അങ്ങനെ ഏതൊരു കാര്യത്തിലും ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് നമ്മൾ പോവാണേ, നമുക്കൊരു ഐഡിയോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ കിട്ടി, അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ നമ്മൾ ഇത് അന്വേഷിച്ച് പോവാണ്. അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ആദ്യം എവിടെ അന്വേഷിക്കും, നമ്മള് റിവ്യൂ ലിറ്ററേച്ചർ നോക്കും. റിവ്യൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാം ഇതിനു മുമ്പ് ആരൊക്കെ ചെയ്തിട്ടുണ്ട്, ആരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെയുണ്ട് എന്നുള്ളത് നോക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇത് രണ്ടും കൂടെ, നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് അതേക്കുറിച്ച് ഇതിനു മുമ്പ് ആരൊക്കെ സ്റ്റഡീസ് നടത്തുന്നുണ്ട്, നമ്മളിതിനെ റിഫൈൻ ചെയ്യും. നമ്മുടെ ഐഡിയയും ടോപ്പിക്കിനെ ഇതുമായിട്ട് മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെ പോകാമെന്നുള്ളത് റിഫൈൻ ചെയ്യും. ദെൻ അത് കഴിഞ്ഞാൽ ഡിറ്റർമൈൻ ദ ഹിസ്റ്റോറിക് മെത്തേഡ്സ്, ആ ഹിസ്റ്റോറിക് മെത്തേഡ്സിനെ വേറെ ഏതൊക്കെ മെത്തേഡ്സ് ആയിട്ട് നമുക്ക് ഏതൊക്കെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്ന് നോക്കും. നമുക്ക് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്, റിസർച്ചർ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് മെത്തേഡിലൂടെ വേണം പോകാൻ. നമ്മൾ കുറെ ടൈപ്സ് ഓഫ് റിസർച്ച് പഠിച്ചിരുന്നു, അതിൽ ഏത് വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ, അത് തീരുമാനിക്കുന്നത് റിസർച്ചർ ആണ്. റിസർച്ചർ തീരുമാനിക്കും ഏത് വേണം എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ്,
എവിടെ നിന്നൊക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പ്രൈമറി ഡേറ്റ നമുക്ക് കിട്ടുന്ന അവിടെയൊക്കെ പോയി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാണ്. ഇതിന്റെ ഒരു ഓതന്റിസിറ്റി കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരും, ഐഡന്റിഫൈ ആൻഡ് ലൊക്കേറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റാ സോഴ്സസ്. ഞാൻ ഡേറ്റാ സോഴ്സസ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, എവിടെ നിന്നൊക്കെയായിരുന്നു നമുക്ക് കിട്ടുന്നത്, ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് റെക്കോർഡിങ്സോ ലെറ്റേഴ്സോ ഡയറീസോ ജേണൽസ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ലൈബ്രറീസ് ദെൻ ടെക്സ്റ്റ് ബുക്ക് എൻസൈക്ലോപീഡിയ ഇതിൽ നിന്നൊക്കെ കിട്ടും. ഇതെല്ലാം സെർച്ച് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ട് നമ്മളിതെല്ലാം പോയി പഠിച്ചെടുത്തിട്ട് വേണം. വെറുതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല, വെറുതെ നമ്മൾ പ്രിഡിക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമുക്കൊരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിതെല്ലാം നമ്മൾ ഏത് അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞേ, എന്താ പറയാ, കുറെ വടക്കൻ വീരഗാഥകൾ നമുക്കറിയാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് വടകരയ്ക്ക് പോവുകയാണ്. നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതാണ്. അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഉണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പോയി, നമ്മൾ അവിടെ ചെന്നു, പറഞ്ഞു കേട്ടതും വീരഗാഥകളും കുറെ അധികം നമുക്കറിയാം. അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ കൊണ്ട് കഴിഞ്ഞില്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഒരു തായ് വഴിയിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും കൂടെ കണ്ടിട്ട് നമ്മൾ അവരിൽ നിന്ന് ചോദിച്ച് എല്ലാ കാര്യങ്ങളും അറിയും. അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡേറ്റ എല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ടേബിളിൽ കൊണ്ടു വെച്ചു. നീ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ഒതന്റിസിറ്റി ഉണ്ടായിരിക്കണം, ആക്യുറസി ഉണ്ടായിരിക്കണം, എല്ലാം നോക്കി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞത് നമ്മൾ ഒരാളിൽ നിന്നോ രണ്ടാളിൽ നിന്നോ അല്ല, നമ്മൾ വടകര പോയി. വടകര എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാൻ തോന്നുന്നു, അപ്പൊ അവിടെ പോയി, അവിടെ പോയിട്ട് അവിടെയുള്ള ആ ഒരു, എനിക്കെല്ലാം കൃത്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഫോർ എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ, അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പോയി കണ്ട് നമ്മളെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ അതിൻ്റെതായ കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തു. ദെൻ ഇത് കഴിഞ്ഞിട്ട് അനലൈസ്. എക്സ്ക്യൂസ് മീ മാം, യെസ് പറഞ്ഞോളൂ ആനി, പറയൂ മാം. പറയും മോളെ, കേൾക്കുന്നുണ്ട്? എന്താ പറയാൻ വന്നേ? ഓക്കെ, എനിക്ക് ഞാനൊന്നും കേട്ടില്ല കേട്ടോ കൊച്ചു പറഞ്ഞതേ. അപ്പൊ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളത് നമ്മൾ, നിങ്ങളിനി ഇമാജിൻ ചെയ്താൽ മതി, അത് തന്നെ എടുക്കണമെന്നില്ല, ഏത് വേണേലും നമുക്ക് എടുക്കാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അത് അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ട് എത്തി, ടോപ്പിക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ട് മോളെ ഒന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഐഡന്റിഫൈ ദി ഐഡിയ ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ്, അത് കഴിഞ്ഞാൽ റിവ്യൂ ലിറ്ററേച്ചർ, ദെൻ നമ്മൾ റിഫൈൻ ചെയ്യുകയാണ്. അത് എക്സ്ക്യൂസ് മീ മാം, ദേർ ആർ സം പീപ്പിൾ വെയിറ്റിംഗ് ടു ബി ലെറ്റ് ഇൻ ടു ദ ക്ലാസ്, ക്യാൻ യു ജസ്റ്റ് ആക്സെപ്റ്റ് ദ റിക്വസ്റ്റ് മാം? ചിലർ ക്ലാസ്സിന് എൻട്രി ഗെയിൻ ചെയ്യാൻ ആക്സസ് ഗെയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. Ma'am, there are some people waiting to be let into the class. Can you just accept them? Okay. കേറാൻ പറയൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഇതാ എന്താ പറയാ, ആർ ഇ സി കൊച്ചിനാണ്, ആർ ഇ സിന്നാ കാണിക്കുന്നത്. അപ്പം അവരോട് കേറാൻ പറ, ക്ലാസ് കേറാൻ പറ, കേൾക്കാൻ പറ. ജോയിൻ ആവാൻ പറ്റുന്നില്ല മാം. എന്തോ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കുറെ നേരമായിട്ട് ട്രൈ ചെയ്തിട്ട്. അതെന്താ? അത് ആർ സി കൊച്ചിനാണ് എൻട്രി ചെയ്യിപ്പിക്കുന്നത്. ആർ സി കൊച്ചിനല്ലേ എൻട്രി ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യാത്ത? ഒന്ന് പ്രേമ മാമിനെ വിളിച്ചിട്ട് പറ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഒരു മണിക്കൂറോളം ആയില്ലേ മോനെ? ഞാൻ ഗ്രൂപ്പില് പറഞ്ഞിട്ടുണ്ട്, 116 പേര്. എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ, ഒരു സെക്കൻഡ് വരാം. ഞാൻ ഇടയ്ക്ക് എണീറ്റ് പോയി നോക്കിയതാ എന്താ സംഭവം എന്ന്. എന്നെ കൂട്ടിയിട്ടാ പോയിരിക്കുന്നത്, ഒരാൾ ഇന്നലെ പോയതാ മോന്, ഇവര് എത്തിയിട്ടില്ലേ. ഞാൻ സ്റ്റാർട്ട് ബാക്കി പറഞ്ഞോട്ടെ, 112 116 പേരായി.
പറഞ്ഞു അല്ലേ, കേറാൻ പറ്റുന്നുണ്ടാവോ? എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ 200 മുകളിലോ 200 എത്രയോ കണ്ടു ഞാൻ ആൾക്കാരെ, പക്ഷെ ഇപ്പൊ കേറിയിരിക്കുന്ന 116 പേരേ ഉള്ളൂ. എടുത്തോട്ടെ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതിനകത്ത് അതിന്റെ സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. ഐഡന്റിഫൈ ആൻഡ് ഐഡിയ ഓർ ടോപ്പിക്, നമ്മളൊരു ടോപ്പിക് കണ്ടെത്തുന്നു, ദെൻ അതിനനുസരിച്ചുള്ള റിവ്യൂ ലിറ്ററേച്ചർ നമ്മൾ എടുക്കുന്നു, ദെൻ റിഫൈൻ റിസർച്ച് ഐഡിയ ഓർ ടോപ്പിക്, അതിന് ആ ഐഡിയയും ടോപ്പിക്കും നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റുന്നു. ദെൻ മെത്തേഡ് ഏത് യൂസ് ചെയ്യണമെന്ന് റിസർച്ചർ ആണ് തീരുമാനിക്കുന്ന. മെത്തേഡ് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത്, നമ്മളൊരു മെത്തേഡ് എടുക്കുന്നു, നമ്മൾ സ്റ്റെപ്സിൽ പഠിച്ചിരുന്നു മെത്തേഡ്, അതെടുത്തു. ദെൻ ഇതിന് പ്രൈമറിയും സെക്കൻഡറിയും ആയിട്ടുള്ള എല്ലാ സ്ഥലത്തു നിന്നും നമ്മളിത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞത്, നമ്മൾ വടകര സൈഡിലേക്ക് പോകുന്നു, വടക്കൻ വീരഗാഥ വടകര കണ്ണൂർ സൈഡ് ആണെന്നാണ് എന്റെ ഓർമ്മ. ഇനി ആണേലും അല്ലേലും എന്ന് ബാക്കി നിങ്ങൾക്കറിയാം. അപ്പോ അത് നോക്കുന്നു. ഇനി അതല്ല വേറെ ഏതെങ്കിലും ആണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൽഹിയിലാണെങ്കിൽ താജ്മഹലിനെ കുറിച്ച് പഠിക്കാൻ, അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വളരെ നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങളാണ്, അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് വടകരേക്കാൾ കൂടുതൽ ഞാൻ നോർത്ത് ഇന്ത്യ പഠിച്ചത് കാരണം അവിടെയൊക്കെയാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ആ താജ്മഹലിന്റെ ഓരോന്നും അതെങ്ങനെയൊക്കെയാണ്, എവിടെ നിന്ന് നോക്കിയാൽ എവിടെ കാണാം, അതിന് അതിന്റെ അണ്ടർഗ്രൗണ്ട് റൂട്ട്സ് ഉണ്ട്, ആഗ്രയിൽ നിന്ന് നമുക്കറിയാം, അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നോക്കി ഒരു സ്ഥലത്ത് കാണാം, ആഗ്രയിൽ നിന്ന് ജാൻസിയിലേക്ക് അണ്ടർഗ്രൗണ്ട് റൂട്ടുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നടത്താൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും അവിടെയുള്ള ആൾക്കാരെ നമ്മൾ കാണും, ലോക്കലായിട്ടുള്ള ആൾക്കാരെ കാണുന്നു, എന്നിട്ട് ഇതേക്കുറിച്ച് സ്റ്റഡി നടത്തുന്നു. നമ്മൾ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കും നമ്മളുടെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവസാനം ആ ഡേറ്റ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഫൈൻഡിങ്സ് അത് നമുക്ക് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് കേട്ടോ. ഇത് നിങ്ങളുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തിയറി ഒന്നും രൂപീകരിക്കുന്നില്ല, നമ്മളൊരു നരേറ്റീവ് എക്സ്പ്രഷനായിട്ടൊരു ഫൈൻഡിങ്സ് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് നേരത്തെ പറഞ്ഞതിനകത്താണെങ്കിൽ നമ്മൾ തിയറി ആയിരുന്നു രൂപീകരിച്ചിരുന്നത്, ഇതിനകത്ത് തിയറി അല്ല, നമ്മളെല്ലാ ഫൈൻഡിങ്സും കൂടിയാണ് അവസാനം നമ്മളത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കണ്ടെത്തി നമ്മൾ പോയി പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത്. ബുക്കിനകത്ത് എത്രാമത്തെ പേജാണ്? ഗ്രൗണ്ടഡ് തിയറി. ഞാൻ ഉദ്ദേശിച്ച അത്രയൊന്നും പോകുന്നില്ലല്ലോ. ഗ്രൗണ്ടഡ് തിയറിയെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇമാജിൻ ചെയ്യ, യു ഹാവ് ഹാൻഡ്ഫുൾ ഓഫ് സീഡ്സ്, നമ്മുടെ കൈ നിറയെ സീഡ്സ് വിൽക്കുക, ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടൈപ്പ് ഓഫ് പ്ലാന്റ് ദേ വിൽ സ്പ്രൗട്ട്. എന്ത് ഏത് നമ്മുടെ കയ്യിൽ ഈ വിത്തുകൾ മാത്രമേ ഉള്ളൂ, നമുക്കറിയില്ല എന്ന്. സോ യു പ്ലാന്റ് ദം ആൻഡ് വാട്ടർ ദം ആൻഡ് വാച്ച് ഓവർ ദം. ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടു നട്ടു, എന്നിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ഇത് വളർന്നു വന്നു കഴിയുമ്പം, ഈ മരം വളർന്നു വന്നു കഴിയുമ്പം എന്തായിരിക്കും എന്ന്. അതുപോലെയാണ് അതേ രീതിയിലുള്ള ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഗ്രൗണ്ടഡ് തിയറി വരുന്നത്. ഡേറ്റ ഈസ് ദ സീഡ്സ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയാണ് സീഡ്സ്. വൈൽഡ് തിയറി ഈസ് ദ പ്ലാന്റ്, തിയറി എന്ന് പറയുന്നത് ആ ഒരു മരമാണ്. ദെൻ ആ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാമാണ് ബാക്കിയായിട്ട് വരുന്നത്, ബിഹേവിയർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇമേജിൻ ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറെ സീഡ്സ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടുപോയി കുറെ സീഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറെ ആൾക്കാരെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കാം, കുറെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവരുടെ ബിഹേവിയർ ആണ് നമുക്ക് കാണേണ്ടത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മള് കാത്തിരിക്കണം, വെറുതെ ഒന്നും നമുക്ക് കിട്ടില്ല. ഇതുപോലെ ഈ ഒരു സീഡ്സ് കിട്ടിയതിനെ നമ്മള് മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നോക്കുകയാണ്. ഇതിനി അത് നമ്മൾക്ക് ഒന്ന് തിയറിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാവേ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് പറഞ്ഞിരിക്കുന്നത് മെമ്മോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാവുന്ന റിസർച്ചർ എവിടെയാ പോകേണ്ടതെന്ന് ആദ്യം പറയാവേ. നമ്മളൊരു
ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ നടത്തുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയ അങ്ങനെയൊക്കെ ഉള്ള നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുറെ മെന്റൽ പേഷ്യൻസ് ഉണ്ടാവും. അവരതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത്ര പേഷ്യൻസ്, 50 പേഷ്യൻസ് സ്കിസോഫ്രീനിയ പേഷ്യൻസ്, ദെൻ 50 ബൈപോളാർ, 50 ഡിപ്രഷൻ, അങ്ങനെ ഓരോന്നിനും അവർക്കറിയാം എത്രയെന്നുള്ളത്. നമ്മൾ ഇതിനുള്ളിലേക്ക് പോവാണ്, നമ്മളൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവരെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ല, അവരെ നമ്മള് ഈ പറഞ്ഞതുപോലെ കുറെ നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്കിസോഫ്രീനിയ പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടി ഒരു 100 സ്കിസോഫ്രീനിയ പേഷ്യൻസിനെ കിട്ടി. 100 കൾച്ചറിൽ നിന്ന് വന്നതാണ്, ദെൻ 100 ഫാമിലി ആണ്. അപ്പം ഹെറിഡിറ്ററി വ്യത്യാസമാണ്, അവരുടെ പാരമ്പര്യം വ്യത്യസ്തമാണ്, ദെൻ അവരുടെ എൻവയൺമെന്റും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ 100 പേരെ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ നോക്കുകയാണ്, നമുക്കിനി അവരുടെ കൂടെ നടന്നിട്ടാണ്, നമ്മൾ പറഞ്ഞല്ലോ വിത്ത് കിട്ടി, വിത്ത് പാകി വെള്ളം ഒഴിച്ചു, അതേപോലെ നമ്മൾ നടക്കുകയാണ്. ഇവരെ ഇങ്ങനെ ഇവരെ പൂട്ടിയിട്ടിരിക്കുന്നല്ല, ഇവര് വളരെ വലിയൊരു ഗാർഡനാണ്, ഗാർഡനിൽ രാവിലെ ഇവരെ ഇറക്കി വിടും. അതേപോലെ തന്നെ ഇവരെ ഓക്യുപ്പൈ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഓക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ ഓക്യുപേഷണൽ തെറാപ്പിയാണ്, അവർക്ക് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന ഇന്ന ജോലികൾ ഇന്ന ഇന്ന ആൾക്കാർ ചെയ്യണം. അങ്ങനെ പേഷ്യൻസ് ആണ് എങ്കിൽ പോലും ഇങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ചെല്ലുകയാണ്, നമ്മൾ നിങ്ങളിൽ ഒന്നോ രണ്ടോ പേര് പോവുകയാണെന്ന് കൂട്ടുക. ഞാൻ പേരുകളുണ്ട്, നവാബ്, നവാബ് പോവുകയാണ് ഇത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഏതാണ് എങ്ങനെയാണ് എന്ന് ഈ തിയറി, ഗ്രൗണ്ടഡ് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നവാബാണ് പോകുന്നത്. കൂടെ നിങ്ങൾ ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ടേ. അപ്പൊ ആദ്യം പോയി കുറച്ച് ഇവരുടെ പുറകെ നടന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി ഉണ്ടാക്കുകയാണ്. എഴുതുന്നതെന്ന് ഇവർ കാണുന്നില്ല, നമ്മൾ വളരെ ചെറുതായിട്ട് ഒരു ഡയറി ഒക്കെ പിടിച്ച് നമ്മൾ പോയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കുറെ 100 സ്കിസോഫ്രീനിയ പേഷ്യൻസ് ആണെന്ന് ഓർക്കണം. സ്കിസോഫ്രീനിയ എന്താണെന്ന് അറിയണേ, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ മലയാളത്തിൽ വട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും ഡീപ്പായിട്ടുള്ളതാണ് സ്കിസോഫ്രീനിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ. അവർക്ക് ഹാലുസിനേഷൻ ഉണ്ടാവും, ഡെലൂഷൻ ഉണ്ടാവും. ഹാലുസിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനിവിടെ നിൽക്കുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു നോക്കുന്നുണ്ട്, എന്റെ പുറകിൽ ഒരാളുണ്ട് എനിക്കറിയാം. നമ്മുടെ 5 സെൻസ് ഓർഗാൻസിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട്. അത് അവർക്ക് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ, വേറെ ആർക്കും ഫീൽ ചെയ്യല. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഇടയ്ക്ക് നിങ്ങൾ തിരിഞ്ഞ് എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലായത് എന്നെ കുറിച്ച് തന്നെയാ, ജഗതി പറയുന്ന പോലെ എന്നെ തന്നെയാ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ച് ഫെയ്ത്ത്, വിശ്വാസങ്ങള്, അങ്ങനെയുള്ള ചിന്തകള് എനിക്കുണ്ട്. മിഥ്യാവിശ്വാസങ്ങള്, മിഥ്യാധാരണ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പൊ ഹാലുസിനേഷനും ഡെലൂഷനും ഒക്കെ ഉള്ള ആളാണ് സ്കിസോഫ്രീനിക് പേഷ്യൻസ്. അങ്ങനെയുള്ള 100 പേരുടെ അടുത്തേക്കാണ് ഇപ്പൊ നവാബ് പോയിരിക്കുന്നത്. കൂടുതൽ നിങ്ങൾ 1-2 പേരും ഉണ്ട്. അപ്പൊ പോയി ഇവരുടെ ഇത് നോക്കുന്നു, ഇവരുടെ റൊട്ടേൻ നോക്കുന്നു, ഇതൊക്കെ എഴുതിയെടുക്കുന്നു. 1 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒന്നും നടക്കില്ല കേട്ടോ. ദെൻ തിയറിറ്റിക്കൽ നോട്ട്സ്, തിയറിറ്റിക്കൽ നോട്ട്സ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് റിവ്യൂ ലിറ്ററേച്ചർ, ഇത് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ളത് മുഴുവൻ നവാബ് എന്നിട്ട് ഇരുന്ന് പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ എല്ലാ സിംറ്റംസും പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സിംറ്റംസ് എല്ലാവരിലും ഒരുപോലെ അല്ല. അപ്പൊ നമ്മള് ഫീൽഡ് നോട്ട് അടുത്തതേ. അപ്പൊ ഫീൽഡ് നോട്ട് എഴുതണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങണം, ഇവരുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇവരുടെ ഉള്ളിലേക്ക് മാത്രം ഇറങ്ങിയപ്പോഴാ ഓരോ പേഷ്യന്റിന്റെയും കൾച്ചർ അറിയണം, കമ്മ്യൂണിറ്റി അറിയണം. ഏത് പോപ്പുലേഷനിൽ നിന്നാണ് ഇവർ വന്നത്, എന്തുകൊണ്ട്, ഏത് വീട്ടിൽ നിന്ന് വന്നു, അത് പാരമ്പര്യമാണോ അതോ ഏതെങ്കിലും ഒരു എൻവയൺമെന്റ് സ്റ്റിമുലി റെസ്പോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റിമുലി മീൻസ് ഞാൻ നിനക്കിട്ട് ഒന്ന് തന്നാൽ എന്തിനു എന്നെ തല്ലി മീൻസ് തിരിച്ചു തല്ലുന്നു. അപ്പൊ റെസ്പോൺസായി, സ്റ്റിമുലി റെസ്പോൺസായി. അപ്പൊ ആ ഒരു സ്റ്റിമുലി കൊടുത്തു കഴിഞ്ഞപ്പോ അപ്പോഴാണോ ഇവർക്കുണ്ടായത്. അങ്ങനെ ഒരു ഫീൽഡ് നോട്ട് എഴുതി ഉണ്ടാക്കുകയാണ് നവാബ്. ഇരുന്ന് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നവാബ് ആദ്യം പോയി എങ്ങോട്ട് പോയി, ഈ ഒരു സ്ഥാപനത്തിൽ പോയി, എന്നിട്ട് നോട്ട്സ് ഉണ്ടാക്കി, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ദെൻ നെക്സ്റ്റ് ഇതേപോലെയുള്ളതെല്ലാം സ്റ്റഡി ചെയ്ത് ഇതിന്റെ സിംറ്റംസ് മുഴുവനും പഠിച്ചു. ദെൻ ഫീൽഡ് നോട്ട് ഉണ്ടാക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് കോഡ് നോട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോന്നും ഫീൽഡ് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി എല്ലാം കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്ന് ടേബിൾ വെച്ചു. എന്നിട്ട് കോഡ് നോട്ട്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും 10 പേരെ വെച്ച് ഡിവൈഡ് ചെയ്ത് എടുത്തു. നവാബ് ചെയ്ത കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നവാബിന് മനസ്സിലായി ഇത് ഈ സ്കിസോഫ്രീനിയ പേഷ്യൻസ് എല്ലാം ഉണ്ടെങ്കിലും ഒന്നും ഒന്നിനോടും ചേരുന്നില്ല, എല്ലാത്തിന്റെയും സ്വഭാവങ്ങളും വ്യത്യാസമാണ്.
എന്നിട്ട് നവാബ് ഇരുന്ന് പഠിച്ചു, ഇതെല്ലാം പഠിച്ചു. എന്നിട്ട് ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് മാറ്റി മാറ്റി വെച്ചു. അപ്പൊ നവാബിന് 10 ഗ്രൂപ്പ് കിട്ടി. 10 ഗ്രൂപ്പിലെ സ്വഭാവവിശേഷങ്ങള് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു. നവാബ് ഏകദേശം 1 രൂപമായി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ. 10 ഗ്രൂപ്പ് ടേബിളിലിരിപ്പുണ്ട്. 10 നോക്കിയാലും ഈ 10 ഏകദേശം ഒരു യോജിക്കുന്ന രീതിയിലാണ് 10 എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ 10 എടുത്തു വെച്ചു. എന്നിട്ട് വേണം ഇതെല്ലാം ഓരോന്നും എടുത്ത് അതിനൊരു ലേബലൊക്കെ വെച്ച് ഇതിൻ്റെ ആളാണ്, ഇന്ന ബിഹേവിയേഴ്സ് ഒക്കെ ഉള്ളതാണ് എന്ന് അതിന് ചെറിയ ചെറിയ രീതിയിൽ ഇതെടുത്തു വെച്ചു. ഇപ്പുറത്തെ സൈഡില് ഓരോന്നേലും എഴുതി, നവാബ് തന്നെ ഇരുന്ന് എഴുതുന്ന ഓരോന്നേലും ഇരുന്ന് എഴുതി ഒക്കെ റെഡിയാക്കി. ഇനിയാണ് ഈ തിയറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഈ 10 കൂടി വെച്ചിട്ട് വേണം തിയറി ഉണ്ടാക്കാൻ. കാരണം 10 ബിഹേവിയറില് 10 നിങ്ങൾ ഓർക്കുക, ആദ്യത്തെ 10 എടുത്ത് വെച്ചതിൽ ഒരു 20-25 ബിഹേവിയേഴ്സ് കാണിച്ചിട്ടുണ്ട് അവര്. അങ്ങനെ 10 25 വെച്ചെന്ന് പറയുമ്പോൾ എത്ര വലിയ ബിഹേവിയേഴ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഏതൊക്കെ അല്ലാതെ വന്നു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവസാനം നവാബ് ഇരുന്ന് എഴുതാൻ തുടങ്ങി. നവാബ് ഇരുന്ന് എഴുതി എന്തുണ്ടാക്കി, ഗ്രൗണ്ട് തിയറി ഉണ്ടാക്കി. നവാബിന് കിട്ടി. നവാബ് വിത്തിട്ട് മുളപ്പിച്ച് അതിന്റെ ഫ്രൂട്ട് കണ്ടു. അപ്പത്തേക്കും ചിലപ്പോ 2 എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നവാബ് എന്ത് ചെയ്തു, ഒരു തിയറി ഉണ്ടാക്കി. മനസ്സിലായോ? അതിൽ ഒരാൾ റെസ്പോണ്ട് ചെയ്തേ, അത് പറഞ്ഞു. Yes, ma'am. Yes, ma'am. Okay. അപ്പൊ 2 ഇപ്പൊ ഞാൻ പറഞ്ഞു, ഗ്രൗണ്ടഡ് തിയറിയും പറഞ്ഞു, എത്നോഗ്രാഫിയും പറഞ്ഞു, ദെൻ ഹിസ്റ്റോറിക്കൽ. 3 മനസ്സിലായോ? ഹിസ്റ്റോറിക്കൽ റിസർച്ചും പറഞ്ഞു. നിങ്ങളുടെ ബുക്കിനകത്ത് അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, എന്നാൽ പോലും അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 3-4 ഉണ്ട്. 1 ഇന്നലെ പറഞ്ഞിരുന്നു, ഏതായിരുന്നു കേസ് സ്റ്റഡി. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് കയറിയവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുക. കേസ് സ്റ്റഡിയും പറഞ്ഞിരുന്നു. അപ്പം 4 ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഞാൻ പറഞ്ഞത്. 4 മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വിചാരിക്കാനല്ലേ പറ്റുള്ളൂ, നിങ്ങളുടെ മുഖം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ 4 പറഞ്ഞു. 1 കേസ് സ്റ്റഡി, 1 എത്നോഗ്രാഫി, 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ദെൻ ഗ്രൗണ്ടഡ് തിയറി. ഇനി നിങ്ങൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. എവരി വേർഡ് ഒന്നും ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവുക എന്താന്നുള്ളത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്. നിങ്ങളുടെ ബുക്കിന് അത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ ആണ് നമ്മൾ നോക്കുന്നത്, അവരുടെ സ്വഭാവം എങ്ങനെ എന്നാണ് നോക്കുന്നത്. അപ്പൊ സ്വഭാവം നോക്കുമ്പോ, അതേസമയത്ത് ക്വാണ്ടിറ്റേറ്റീവിലാണെങ്കിൽ നമ്മൾ എന്താ നോക്കുന്നേ, സർവേസ് ആണ്. ഒരു വലിയ ഗ്രൂപ്പിൽ പോയിട്ട് സർവേ നടത്തുകയാണ്, ഇതൊക്കെ ഇത് എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സർവേ, ഇത്രയും ആൾക്കാർക്ക് ഇന്ന ബിഹേവിയർ ആണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയത്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ അങ്ങ് ഡെപ്ത് ആയിട്ട് പോയിട്ട് എന്തുകൊണ്ട് ഈ ബിഹേവിയർ വന്നു, എങ്ങനെ വരാൻ കാരണമായി. ക്വാളിറ്റേറ്റീവില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതേസമയത്ത് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് കളക്ട് ചെയ്താൽ മതി, ഇത്രമാത്രം ആൾക്കാരിൽ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ സർവേ നടത്തി പറയുകയാണ്. ദെൻ അവിടെ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കൂ ഏതെങ്കിലുമായിട്ട്. എന്നിട്ട് റിസർച്ചറിന് അതിനൊരു പാർട്ടിസിപ്പൻ്റ് ഒരു സ്ട്രക്ചർ ആയിട്ട് എടുക്കാൻ പറ്റും. അതേസമയത്ത് ക്വാളിറ്റേറ്റീവിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ വളരെ ഡെപ്തായി പോയി ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും എന്നല്ല നോക്കുന്നത്. ഓക്കെ, കിട്ടിയോ? ഒന്നും ഇണ്ടുന്നില്ല. കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, 4 ബുക്കാണേ. ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, തിയറി പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവേ. ദെൻ 5 ബ്രേക്ക് വേണോ? വെള്ളം കുടിക്കണേ കുറിച്ചോ വേണോ? ഇത്
അല്ല, ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ട്, മൂന്നാമത്തെ. രണ്ടെണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ആഴ്ച ഇല്ലേ ക്ലാസ്? ഒരാഴ്ച കൂടി ഉണ്ടെന്നാണ് എന്റെ അത് വന്നിരിക്കുന്നത്. ഞാൻ അതനുസരിച്ചാണ് എടുക്കുന്നേ. രണ്ട് ബുക്ക് കഴിഞ്ഞു, ഒരു ബുക്ക് അങ്ങനെ ഇരിപ്പുണ്ട്. ഇനി നാലാമത്തേനകത്തെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നാലാമത്തേനകത്ത് മൂന്ന് നാല് തിയറി പറഞ്ഞു, ഒന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. തിയറി മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ചോദിച്ചോളൂ. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന തിയറികള്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് പറഞ്ഞു, ഗ്രൗണ്ടഡ് തിയറി പറഞ്ഞു. ജസ്റ്റ് സ്റ്റോറീസ് ഒന്ന് പറയാവേ. ഓക്കെ, ഒരു സെക്കൻഡ് പോരാ. വീടിന്റെ ഒരു വാതിൽ തുറന്നിട്ട് ആരെങ്കിലും കയറി വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ച്. ഓക്കെ, കേസ് സ്റ്റഡി ജസ്റ്റ് സ്റ്റോറീസ് പറഞ്ഞു പോവാമേ. ഒരു കേസ്, കേസ് മീൻസ് ഒരു പേഷ്യന്റ്. നമ്മൾ പേഷ്യന്റിനാണ് കേസ് എന്നും അല്ലെങ്കിൽ എന്താ പറയാ, ക്ലയന്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്ലയന്റ് ആണ്. അപ്പൊ ആ ഒരു ക്ലയന്റിനെ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ക്ലൈൻറ്റിനെ കണ്ടെത്തുന്നത്. ഇപ്പൊ ഒരു കുട്ടി വരികയാണെങ്കിൽ, കുട്ടിയോ മുതിർന്നവരോ ആരോ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം വേഗമേ. എന്റെ കൗൺസിലിംഗ് സെന്ററിൽ വന്നതാണ് ഹസ്ബൻഡ് വൈഫ്. ക്ലൈൻറ്റ് ആണ്, അവർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോ കേസിനെ കണ്ട, നിങ്ങളാണെങ്കിൽ കേസിനെ കണ്ടത്, ഞങ്ങൾക്ക് കേസ് ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല. അപ്പൊ ഒരു ദിവസം ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും കൂടി വന്നു. അതിനകത്ത് ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, വൈഫിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വൈഫിന് എപ്പോഴും എന്നെ സംശയമാണ്. ഞാൻ കേട്ടു, എന്റെ കൂടെ നമ്മുടെ ഒരു ഇഗ്നോയിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അന്ന് സെന്ററിൽ. ഞങ്ങളാണല്ലോ ഇരുന്ന് ഈ സൈഡിൽ ഇരുന്നിട്ട് നമ്മുടെ ഐ കോണ്ടാക്ട് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ത് എഴുതണം എന്ത് എഴുതണ്ട. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അറിയാം എന്താ ചെയ്യേണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇരുന്ന് നമ്മുടെ ഒരു വിരലനങ്ങിയാൽ അതെന്തിനാണെന്നുള്ളത് ആ കുട്ടിയെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആൾക്ക് അറിയാമായിരുന്നു എന്താന്നുള്ളത്. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, വൈഫിനാണ് അസുഖം, വൈഫിന് സംശയമാണ്. ഓക്കെ, അപ്പൊ ഞാൻ വൈഫ് വന്നു. വൈഫ് വന്നിട്ട് പുള്ളിക്കാരി അവിടെ വന്ന് ഇരുന്നു. ഇരുന്നിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് മുഖം ഒന്ന് തടച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഇവിടുന്ന് കൈ, എന്റെ കൈ ഇരിക്കുന്ന കൈ ജസ്റ്റ് അനങ്ങുന്നതേയുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈ ഒന്ന് അനക്കി. അപ്പൊ കൊച്ചു കണ്ണു വിളിച്ചിരിപ്പുണ്ട് അടുത്ത വച്ച്. ഇവിടെ മുഖം ഇങ്ങനെ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ ഹസ്ബൻഡിന് നല്ല സംശയമുണ്ട്. ആളെ കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ കുഴപ്പമാണ്, എനിക്ക് ഭയങ്കര സംശയമാണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്റെ മുമ്പിലുണ്ടെങ്കിലല്ലേ മനസ്സിലായോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ, മുഖം കാണാൻ പറ്റാത്തതാണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി ഇത്രയേ പറഞ്ഞുള്ളൂ എനിക്ക് സംശയമാണ്, പക്ഷെ ആൾ അങ്ങനെയൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ഒബ്സർവേഷൻ ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അവൾ അവളുടെ മുഖം മറച്ചു. ദാറ്റ് മീൻസ് അവൾ ഹൈഡ് ചെയ്തു. അതായത് അവൾക്കല്ല കുഴപ്പം, അവളുടെ ഹസ്ബൻഡിന് കുഴപ്പം എന്ന് അവൾ ആ ഒരു മുഖം തുടച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കാരണം ഞാൻ എന്റെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അതങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ കേസ് സ്റ്റഡിയുടെ ഒബ്സർവേഷൻ, ഇതേപോലെ വരുന്ന കേസ് സ്റ്റഡീസ്. ഇന്നലെ ഞാൻ കുറെ നേരം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഒബ്സർവ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലായി നമ്മൾ അത്രയും അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ ആയലാഷ് താഴോട്ടാണോ പോകുന്നത്, മുകളിലോട്ടാണോ, സൈഡിലോട്ടാണോ, എന്തിനാണ് എന്നുള്ളത്. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ പറയണില്ല, നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ് എനിക്കാണ് സംശയം എന്നുള്ളത്. പിന്നെ ബാക്കി അതിന്റെ ബാക്കി നടത്തുകയാണ്, നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് നടത്തുകയാണ്. ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ കേസിന് സ്റ്റെപ്പുകളുണ്ട്, ഇതിന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ബുക്കിനകത്തുണ്ട് അത് കൃത്യമായിട്ട്. നമുക്ക് നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എല്ലാം ബൈ ഒബ്സർവേഷൻ ആണ്. എം എസ് സി എന്ന് പറയും കേട്ടോ, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ബൈ ഒബ്സർവേഷൻ ആണ്. ആ കുട്ടി നടന്നു വരുന്നത്, അവള് അവളുടെ ഡ്രസ്സിംഗ് കോഡ്, ദെൻ അവളുടെ സ്പീച്ച് ഊളിയം, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്.
Fabin. അല്ലേ വന്ദിസീന ഓക്കേ എനിവേ ദെൻ ഈ രീതിയിൽ വരുന്നതാണ് കേസ് സ്റ്റഡിയിൽ വരുന്നത്. നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്യട്ടോ ഫാബിൻ, മ്യൂട്ട് ചെയ്യ ഫെബിനോ, ഫെബിൻ ആ ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേസ് സ്റ്റഡിയിൽ. അപ്പം ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ ഒരു കേസ് സ്റ്റഡി ആവാം, അത് ഗ്രൂപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് ആവാം. ഇതിപ്പോ ഒരാളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബൈപോളാറിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, അവരുടെ എല്ലാ സിംറ്റംസും നമ്മൾ കണ്ടെത്തണം. അപ്പം ആ ഒരു ഗ്രൂപ്പ് ഓഫ് കേസസ് ആണ് കിട്ടിയിരിക്കുന്നത്, അതിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് എടുത്തോട്ടെ ഞാന്. ഹലോ മാം, എത്നോഗ്രാഫി എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് സെന്റൻസിൽ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതാവോ? സോറി. അത് കൊറേ നേരം വെയിറ്റ് ചെയ്തു, അവര് ലെറ്റിൻ ചെയ്തത് കുറച്ച് വൈകി പോയി. സോറി മാം. എത്നോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്, പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ്. ഞാനിവിടെ എക്സാമ്പിൾ പറഞ്ഞത് അട്ടപ്പാടിയായിരുന്നു പറഞ്ഞിരുന്നത്, നമ്മൾ അവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതാണ് പറഞ്ഞത്. അട്ടപ്പാടി അല്ലെ ആൾക്കാരെ കുറിച്ച് നമുക്ക്, അട്ടപ്പാടി മൊത്തമല്ല ഊരില് കേട്ടോ, ഊരില് പോവാണ് നമ്മൾ ഒരുമിച്ച്. നമുക്കൊന്ന് ഊരില് പോയിട്ട് വേഗം വരാം. അട്ടപ്പാടി ഊരിനകത്ത് നമുക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാവണം. നമ്മള് ഞങ്ങളൊക്കെ ചെയ്യുന്ന കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിഡൻഷ്യൽ, മലബാർ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ആണ് ഈ ഊരിലെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. ഈ കുട്ടികളുടെ കൂടെ നമുക്ക് അവരുടെ വീട്ടിലെത്താൻ പറ്റും, അവരുടെ കൂടെ മാത്രമേ നമുക്ക് അതിനുള്ളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് പഠിക്കാനുള്ള അത് നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെന്ന് ചിലപ്പോൾ നമ്മളൊരു വേരിയബിൾസ് ഏതൊക്കെ വേരിയബിൾസ് ആണോ അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ഇവരുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പം അവരുടെ ഫുഡ് പാറ്റേൺ പഠിക്കണം, അവരുടെ തൊഴിൽ, അവരെന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. പിന്നെ അവരുടെ ആരാധനകൾ, ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ദാറ്റ് മീൻസ് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ പഠിക്കണം. ഇതിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. സെലക്ഷൻ, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ആദ്യം സെലക്ട് ചെയ്തു, നമ്മൾ ചെയ്തു ഊര് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ദെൻ ഇതിന് മുമ്പ് ഇതേപോലെയുള്ള സ്റ്റഡീസ് ഈ ഊര് നമ്മുടെ അട്ടപ്പാടി മാത്രമല്ല, ഉള്ള വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങള്. അപ്പൊ അവിടെ പോയവരുടെ റിവ്യൂ ലിറ്ററേച്ചർ നമ്മൾ നോക്കുന്നു. ദെൻ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ആണ് പഠിക്കേണ്ടത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് നമ്മൾ അതും നോക്കുന്നു. ഏതൊക്കെ വേരിയബിൾസ് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അന്നിട്ട് അത് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഇവരുടെ കൂടെ എൻട്രി ആണ്, എൻട്രി ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കൊച്ചുങ്ങളുടെ കൂടെ ഇതിനകത്ത് ചെന്നപ്പെടുകയാണ്. രണ്ടു മൂന്ന് പെൺകുട്ടികളുണ്ട്, നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമ്മൾ പറയുന്നില്ല നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നതെന്നോ ഒന്നും പറയണില്ല. വെറുതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത രീതികൾ കാണാൻ വേണ്ടിയിട്ടും കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ, രണ്ടു മാസത്തെ വെക്കേഷൻ അല്ലേ മക്കളെ, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കട്ടെ. അപ്പം എങ്ങനെ ചെല്ലണം, കൾച്ചറൽ ഇമേർഷൻ ഉണ്ടാവണം. ഞാൻ വരുന്നു, നിങ്ങൾ ധരിക്കുന്നത് പോലെ ഡ്രസ്സൊക്കെ ധരിച്ച്, നമുക്കറിയാം ഒരു 17-18 വയസ്സുള്ള പെൺകുട്ടികൾ, 12th പെൺകുട്ടികളാണെങ്കിൽ അവരെന്ത് ഡ്രസ്സ് ധരിക്കുന്നു അത് നമുക്കൊന്ന് ഇടാം, ചുരിദാറൊക്കെ ഇട്ട് നമ്മളും പോവാണ് ഇവരുടെ കൂടെ. ഒരു സാധാരണക്കാരെ പോലെ, അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ ഇവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ഈ കുട്ടികളുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇവരുടെ ഫുട്പാത്തേണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇമോഷൻ ആണ് അതിനകത്ത് അങ്ങ് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവരുടെ കൂടെ അറിയാലോ എങ്ങനെ നടക്കണം എന്നുള്ളത്, ഇവര് പോകുന്നിടത്തോടെ എല്ലാം നമ്മളും കൂടെ പോയി ഇവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ട്. അത് PhD റിസർച്ച് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം എടുക്കും, ചിലപ്പോൾ ഒന്നര വർഷം എടുക്കും, രണ്ടു വർഷം എടുക്കും, മിനിമം 6 months എന്നാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് നമ്മൾ അതിൽ നിന്ന് എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നു. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ എഴുതിക്കൊണ്ട് നടന്നിട്ടായിരിക്കുകയാണ് ചിലപ്പോൾ, നമ്മളത് ഓരോ ദിവസത്തെയും വന്നിട്ട് എഴുതി വെക്കുകയായിരിക്കും ചെയ്യുന്നത് നമ്മുടെ നമ്മുടേതായ ഇതിൽ അവർക്ക് മനസ്സിലാകാതെ. അപ്പൊ ശരിക്കും നമ്മള് എഗെയിൻസ്റ്റ് ലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, ആരെങ്കിലും കണ്ടുപിടിച്ചാലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയുള്ളതിനകത്തൊന്നും ചെന്ന് ചാടില്ല കേട്ടോ. നമ്മളിത് ഇതിപ്പോ നിങ്ങൾക്ക് പഠിക്കുന്നതോ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ, അല്ല ഞാനങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഇതെന്താന്ന് പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പോയി പഠിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ക്ലാസ് പോലെയല്ല, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു തിയറി ഫോം ചെയ്യുവാണ് ചെയ്തത് ഇവിടെ. ഇവിടെ നമ്മളൊരു എത്നോഗ്രാഫി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ഇൻഫോം ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലേ? ഇൻഫോം ചെയ്യേണ്ടതുള്ളൂ, ഇവരെ ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബയാസ് വരും അല്ലേ? അതുകൊണ്ട് പോവാണെങ്കിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന കാര്യത്തിന് പോവാണ്, ഇങ്ങനെയാണ് അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. ആയിട്ട് വീട്ടിലും നാട്ടുകാരെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇവരെ അറിയിക്കണമെന്നില്ല. ഇവരുടെ കൂടെ ഉള്ള ഈ കുട്ടികളുടെ കൂടെയാണ് പോകുന്നത്. മൂന്ന് കുട്ടികളെ ഞാൻ തന്നെ സെലക്ട് ചെയ്യാണ്. ഞാൻ ഇന്ന് പറയാം, മലബാർ റെസിഡൻഷ്യൽ സ്കൂളിലെ മൂന്ന് കുട്ടികളെ, അവരുടെ അഡ്രസ്സും എവിടെയും എല്ലാം എവിടെയുണ്ട്, സ്കൂളിലുണ്ട്. എന്നിട്ട് സ്കൂളിലെ എന്നോട് പറഞ്ഞാൽ ഇവരുടെ കൂടെ കുറച്ച് നാൾ താമസിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഈ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാൻ പറ്റും, മാം ഞങ്ങളുടെ കൂടെ വരുമോ, ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അവധിക്കാലത്ത് വരുന്നോ. നമ്മൾ വെറുതെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അവര് വീട്ടിൽ ചോദിച്ചു, ഞങ്ങളുടെ മാമിനെയും കൂടെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ വീട്ടുകാർ ആരോ സമ്മതിച്ചു, എന്നെ കൊണ്ടുപോലെ അവര് മൂപ്പിനോടൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അപ്പൊ നമ്മൾ അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ പോവുകയാണ്. ആ കുട്ടികളുടെ വിശ്വാസം ഏറ്റെടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് അതിനുള്ളിൽ കടന്നു ചെല്ലാൻ പറ്റും. എനിക്കിത് അറിയാവുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഞാനവിടെ ആ പിള്ളേരെയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ കൂടെ എനിക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റി. ഞാൻ ചെന്ന് എന്തിനു വേണ്ടിട്ടാണ്? അമല ഓക്കെ, ഇവരെ കുറിച്ചൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾ വിചാരിക്കുക കോവിഡിന് മുമ്പ് അവിടെ പോയി. അപ്പൊ ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാൻ അവരെങ്കിൽ പുറത്തു പോരാൻ പറ്റില്ലല്ലോ, ഒന്നൊന്നര വർഷത്തോളം ഞാൻ അവരുടെ കൂടെ നിന്നു. അപ്പൊ എന്തുണ്ടായി അതുകൊണ്ട്? അതുകൊണ്ട് പുറം ലോകത്തിന് ഒരു വലിയ തിയറി പുറത്തേക്ക് വന്നു. സാധാരണ നമ്മൾ ചെയ്യാറ് ഈ കുട്ടികളെ റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ്. പകരം ഈ ചെറിയ കുഞ്ഞുങ്ങളെ, അവർ ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ, പകരം ഈ ചെറിയ കുഞ്ഞുങ്ങളെ, അമ്മയുടെ കൂടെ കിടന്നുറങ്ങേണ്ട കൊച്ചുങ്ങളെ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടു നിർത്തിയ ഞങ്ങൾക്ക് എന്ത് പഠനം? ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ട് പഠിപ്പിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് അവര് നാച്ചുറലി ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോ ഞങ്ങൾ അവിടെ പുഴയിൽ കുളിച്ചും വെള്ളത്തോടും മല്ലട്ടിട്ടും മരത്തിൽ കയറിയും ഒക്കെ നടന്ന് പഠിച്ചു വരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? അത് ന്യായമായൊരു ക്വസ്റ്റ്യൻ ആണ്. അവരെ അവരുടെ രീതിയിൽ പഠിപ്പിക്കേണ്ടതാണ്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു തിയറി ഫോം ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ അവരെ ഇങ്ങോട്ടല്ല കൊണ്ടുവരേണ്ടത്, നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ കുറിച്ചായിരിക്കും പഠിക്കേണ്ടി വരുന്നത്. അവർ വളരെ നല്ല രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ഒരു കൾച്ചർ, ഇനി ഈ ഒരു കൾച്ചർ ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതല്ലാത്ത കൾച്ചറും ഉണ്ട്, ഇഷ്ടം പോലെ കൾച്ചറുകളുണ്ട്. പറഞ്ഞു. ഓക്കെ മാം, ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടോ? എനിക്കറിയില്ല, ഇപ്പൊ റെക്കോർഡിംഗ് ആണ് കിടക്കുന്നത്, അതാണ് മാം ചോദിച്ചത്. ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇങ്ങനത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നെന്ന് പോലും അറിഞ്ഞില്ല, ഇനി ഗ്രൂപ്പിൽ കണ്ടതാണ്. ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 124-128 പേരെ കേറിയിട്ടുള്ളൂ. ഇനിയും ഒരു 100 പേര് കൂടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടോ ചോദിച്ചു? കുട്ടികളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്താൽ മാത്രമേ ഈ ആഴ്ചത്തെ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത് ആദ്യത്തെ സ്റ്റെപ്പുകളെല്ലാം പറഞ്ഞു പോയില്ലേ. അപ്പൊ ഫസ്റ്റിലുള്ളത് ഓക്കെ മാം. മാം ഏത് ഇതിലുള്ളയാണ് മാം? ഞാൻ നാലാമത്തെ ബുക്ക് ആണ് നാലാമത്തെ ബുക്ക്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞു ഹിസ്റ്റോണിക് റിസർച്ച് കേട്ടായിരുന്നോ? ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. വേഗം പറഞ്ഞു പോകാം. ഓക്കെ ഓക്കെ മാം. ഹിസ്റ്റോറിക് റിസർച്ച് നമ്മൾ ഓക്കെ, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഐഡിയോ ടോപ്പിക്കോ നമുക്ക് കിട്ടി, അത് നമ്മുടെ ജീവിതത്തെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പ്രസന്റിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. കഴിഞ്ഞിരിക്കുന്നവർക്ക് രണ്ടാമത് കേൾക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ സ്പീഡിൽ എടുത്തു പോകും, ഞാൻ എടുക്കാൻ ഉദ്ദേശത്തോളം ക്ലാസ് എടുക്കുകയും ചെയ്യും. ഐഡന്റിഫൈ ആൻ ഐഡിയ ആൻഡ് ടോപ്പിക്, നിങ്ങൾ വിഷമം വിചാരിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിനെ ബാധിച്ച കുറച്ച് ഇൻഫ്ലുവൻസസ്, ചിലപ്പോൾ അതൊരു വ്യക്തിയെ കുറിച്ചാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. എനിവേ നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിനെ. അപ്പൊ നമ്മൾ ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പുറകോട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കുക, നമുക്കൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ റിവ്യൂ ലിറ്ററേച്ചർ നോക്കുകയാണ്. ഇതിനു മുമ്പ് ആരൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഈ റിവ്യൂ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ റിഫൈൻ റിസർച്ച് ഐഡിയാസ് ഓർ ടോപ്പിക്, നമ്മൾക്ക് കിട്ടിയ ഐഡിയ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്തെടുത്തേ. എന്നിട്ട് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഏത് മെത്തേഡ് വേണം ഇതിനകത്ത് യൂസ് ചെയ്യണമെന്ന്. കാരണം മെത്തേഡ് റിസർച്ചറിന്റെ അടുത്താണ് ഇരിക്കുന്നത്, റിസർച്ചർ ആണ് തീരുമാനിക്കുന്നത് ഏത് മെത്തേഡ് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ റിസർച്ചർ മെത്തേഡ് കണ്ടുവച്ചു ഏത് മെത്തേഡാണെന്ന്. ഇത് ഞാനാണിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ പോവാ ഗുജറാത്തിന് പോവാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചുള്ളത് എല്ലാം പഠിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ജീവചരിത്രത്തെ കുറിച്ചല്ല ഞാൻ പഠിക്കാൻ പോകുന്നത്, ഇദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫ് ജീവിതവുമായി ബന്ധപ്പെട്ടാണ്, പ്രൊഫഷണൽ ലൈഫും പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളതല്ല പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിച്ചിരുന്നത്, ഏത് രീതിയിലെന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഞാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഈ ഡേറ്റ സോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, ആൾക്കാർ പറയുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. ദെൻ ഗുജറാത്തിൽ പോയിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്, അവിടുത്തെ ആൾക്കാരുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള്, ദെൻ പബ്ലിക് റെക്കോർഡിങ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, ഡയറീസ് ഉണ്ട്, ജേണൽസ് ഉണ്ട്, ദെൻ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, എൻസൈക്ലോപീഡിയ ഉണ്ട്, ഇതെല്ലാം നോക്കി വളരെ കൃത്യമായിട്ട് ചെന്നിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഡേറ്റ എല്ലാം ഞാൻ അവിടെ പോയി കളക്ട് ചെയ്തു. ഗുജറാത്തിൽ പോയിട്ട് ഈ വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ ഡേറ്റയും കളക്ട് ചെയ്തു, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തു. ഇത് മുഴുവനും കൂടെ എടുത്തു കൊണ്ടുവന്ന് വെച്ച് മെറ്റീരിയൽസ് എല്ലാം എൻ്റെ കയ്യിൽ അക്യുറേറ്റ് ആയിട്ട് കിട്ടി. എന്നിട്ട് അനലൈസ് ചെയ്ത് ഇത് ഡേറ്റ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതേക്കുറിച്ച് ഒരു കൃത്യമായിട്ട് നരേഷൻ എഴുതി ഉണ്ടാക്കി, വളരെ വലിയൊരു നരേഷൻ എഴുതി ഉണ്ടാക്കി. ഞാൻ കുറെ നാൾ കഷ്ടപ്പെട്ടതാണ് ഇത്. ഓരോന്നും ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസും നോക്കിയാളുള്ളത് എല്ലാത്തിലും എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ലൈഫ് എന്തായിരുന്നു, എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് പഠിച്ചിട്ടാണ്. ഒരു നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഒരു ബുക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് എല്ലാവരും പഠിച്ചിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് അതുപോലെ. അപ്പൊ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതൊരു ഇവന്റും ആകാം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എറണാകുളത്ത് ജൂതന്മാരുണ്ട്, അവരെങ്ങനെ ഇവിടെ വന്നു, അവരുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ അതിന്റെ പേര് മാറി ഹിസ്റ്റോറിക്കൽ ആയിട്ട് അവർ എങ്ങനെ എന്നുള്ളത് അറിയാനാണെങ്കിൽ അതിലേക്ക് വരുന്നു. മനസ്സിലായല്ലോ. ദെൻ ഗ്രൗണ്ടഡ് തിയറി കേട്ടായിരുന്നോ മുള്ളൂട്ടി? ഗ്രൗണ്ടഡ് തിയറി റിപ്പീറ്റ് ചെയ്യണോ? ഗ്രൗണ്ടഡ് തിയറി കേട്ടോ. മൂന്ന് നാല് തിയറി ആണുള്ളത്, കേസ് സ്റ്റഡി ഉണ്ട്, ദെൻ എത്നോഗ്രാഫി, ഹിസ്റ്റോറിക്കല്, ദെൻ ഗ്രൗണ്ടഡ്. ഗ്രൗണ്ടഡ് തിയറിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇമാജിൻ യു ഹാവ് എ ഹാൻഡ് ഫുൾ ഓഫ് സീഡ്സ് ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടൈപ്പ് ഓഫ് പ്ലാന്റ് ദേ വിൽ സ്പ്രൗട്ട്, സോ യു പ്ലാന്റ് ദം ആൻഡ് വാട്ടർ ദം ആൻഡ് വാച്ച് ഓവർ ദം. നമ്മുടെ കയ്യിലിരിക്കുന്ന സീഡ്സ് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു, യെസ് അത് പിന്നെ എന്തായി വളർന്നു വലിയ മരമായി, നമ്മൾ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്, എന്ത് ഫ്രൂട്ട്സ് ആണ് ഇതിൽ വരാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡേറ്റ ഈസ് ദ സീഡ്സ് വൈൽ ദ തിയറി ഈസ് ദ പ്ലാന്റ്. ഓക്കെ, എനിക്ക് നമുക്ക് ഗ്രൗണ്ടഡ് തിയറിയിലേക്ക് നോക്കാം. നമുക്കൊരു തിയറി ഫോം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സ്കിസോഫ്രീനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്കിസോഫ്രീനിയയിൽ നമ്മൾ പോവാണ്, നമ്മളൊരു ഓർഗനൈസേഷനിൽ പോവാണ്, ആരുടെ ഓർഗനൈസേഷൻ വേണേലും ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷനിൽ പോയി അവിടെ ഒരു 100 സ്കിസോഫ്രീനിക് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളിൽ ഒന്ന് രണ്ടോ മൂന്നോ പേര് പോവുകയാണ്. ഈ സ്കിസോഫ്രീനിയ പേഷ്യൻസിന്റെ ബിഹേവിയേഴ്സ് എന്തൊക്കെ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അതിലേതൊക്കെ വന്ന് കയറിയിട്ടുണ്ട്, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്.
പോയി, നിങ്ങൾ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ അവര് പറഞ്ഞു ഇത് 100 പേര്, ഇത് 100 പേര്, 100 പേരെ പൂട്ടിയിട്ടിരിക്കുന്നതല്ല, ഒരു ഗാർഡൻ ലൈറ്റ്സ് ഇട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പുറകെ നടക്കാൻ പഠിക്കാം. എന്നിട്ട് ഈ 100 പേരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നിങ്ങൾ അവിടെ പോയി ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഓരോരുത്തരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ 2-3 പേരുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ, നിങ്ങൾ 2-3 പേര് കൂടി അല്ലെങ്കിൽ ഒരാളാണേലും ആ പോയിട്ട് നോക്കിയിട്ട് നോക്കുകയാണ് ഒരു ദിവസം. അപ്പൊ ഇവര് ഇവർക്ക് ഡിഫറൻസ് ഉണ്ട്, എന്തൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അതേപോലെ തന്നെ ഹെറിഡിറ്ററിയും എൻവയോൺമെന്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഓരോ വ്യക്തിയുടെയും. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയ മെമ്മോയിങ് എന്ന് പറയും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് തിയറിറ്റിക്കൽ നോട്ട്സ്, ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ഒരു 10-20 ദിവസം 10 പേരെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു മാസം ഒക്കെ എടുക്കും. നിങ്ങൾ രാവും പൗരമില്ലാതെ നടന്നാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ തിയറിറ്റിക്കൽ നോട്ട്സ് ഉണ്ടാക്കി. നിങ്ങൾ ചിലപ്പോൾ ഈ സ്കിസോയിഡ് സ്കിസോഫ്രീനിയ നോക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ ഡോക്ടറെ ആയിരിക്കും പേഷ്യന്റ് ആക്കി നിങ്ങളുടെ കയ്യിൽ തരിക, ഇവർക്ക് യാതൊരു കുഴപ്പം ഉണ്ടാകുകയല്ല, അങ്ങനെയും വരാം. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് 100 പേരെ നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുറേ ദിവസം എടുത്തിട്ടാണ് നിങ്ങളിത് കുറച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയി. എന്നിട്ട് ഇത് തിയറിറ്റിക്കൽ നോട്ടിലേക്ക് വന്നു. തിയറിറ്റിക്കൽ നോട്ടിലേക്ക് വന്നപ്പം റിവ്യൂ ലിറ്ററേച്ചർ നോക്കി, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നോക്കി, ഇതിനു മുമ്പ് ആരൊക്കെ ഈ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് എന്ന് നോക്കി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനു മുമ്പ് നടത്തിയ ആൾക്കാർ ആരൊക്കെയാണ്. എന്നിട്ട് അതും നിങ്ങളുടെ ആ ഷോർട്ട് നോട്ട്സ് ഒക്കെ കൂടെ വെച്ചിരുന്ന് നിങ്ങൾ കുറച്ച് എലാബറേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്തു. ദെൻ ഫീൽഡ് നോട്ട്, ഇറങ്ങി ഇവരുടെ കൂടെ ആ ഗാർഡനിൽ കൂടെ നടക്കുകയാണ്. എന്നിട്ട് ഗാർഡനിൽ കൂടെ നടക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും അവരോടും ചോദിച്ചു. ദെൻ ഇവരെ കാണാൻ വരുന്നവരോടും നമ്മൾ ചോദിച്ചു. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും പറയുന്നത്, കാരണം സ്കിസോഫ്രീനിക് പേഷ്യൻസ് ആണ്, അവർക്ക് ഹാലൂസിനേഷനും ഇല്യൂഷനും ഡിലൂഷനും ഒക്കെ ഉണ്ട്. അപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് കാണുന്നത് നമ്മൾ കാണുന്നതായിരിക്കില്ല, അവരുടെ മുമ്പിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ തന്നെ ഒരു സെൻസ് ഓർഗാൻസിൽ തോന്നുകയാണ് എന്റെ മുമ്പിൽ കുറെ പേര് നിൽപ്പുണ്ട്, അവര് പറഞ്ഞു തരുന്നതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്, എന്നെ ഒരാള് തൊടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരാള് ആ ഫുഡിൽ വിഷം തരുന്നുണ്ട്, ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയുള്ള തോട്ട്സും മിഥ്യാധാരണകളും എല്ലാം ഇവർക്കുള്ളവരാണ്. അപ്പം ഇവര് പറയുന്ന എല്ലാം ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണ്, എന്തിനാണ്, എനിക്ക് കുറെ സ്വത്തുണ്ട്, അത് അടിച്ചു മാറ്റാൻ വേണ്ടി എന്റെ വീട്ടുകാരോടെ എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചു പോകും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവര് പറയുന്നതും കേട്ട് അവരുടെ വീട്ടിലുള്ളവർ പറയുന്നതും, എന്നുവെച്ചാൽ ബൈസ്റ്റാൻഡർ ആയിട്ട് ആരും ഉണ്ടാകില്ല, വന്നിട്ടുണ്ടെങ്കിൽ അവരെയും പിന്നെ ഡോക്ടറിനോടും ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും, ഫീൽഡ് നോട്ട് ഉണ്ടാക്കും. ഈ ഫീൽഡ് നോട്ട് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടി, ഏകദേശം ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുക്കും കേട്ടോ മിനിമം. ഇതെല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് എല്ലാം കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് ടേബിളില്. ടേബിളിൽ വെച്ചപ്പം 100 പേരുടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്തു, ലേബൽ ചെയ്തു. കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള സിമിലാരിറ്റീസ് ഉള്ള 10 പേരെ, അവരെ 10 പേരെ മാറ്റി വെച്ചു, അടുത്ത 10, അങ്ങനെ ഒരു 10 കെട്ടിരിപ്പുണ്ട്. ഇതിനകത്തും ഒരാളെ ഒരു കെട്ടിൽ തന്നെ ചിലപ്പോൾ 25-30 സിംറ്റംസ്, അതിൽ കൂടുതൽ സിംറ്റംസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കോഡ് നോട്ട്സും ഇതെല്ലാം കൂടെ, കോഡ് നോട്ട്സ് ആയത് എന്താ, ഓരോന്നിനും ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ 10 പേര് ഇത്രയും സിംറ്റംസ് ഉണ്ട് ഇവർക്ക്, അടുത്ത 10 പേര് അങ്ങനെ. എന്നിട്ട് സ്പോട്ടിംഗ് ഇൻ ഗ്രൗണ്ടഡ് തിയറി ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ഒരുമിച്ച് എടുത്ത്, 100 പേരാണ് 10 കെട്ടായിട്ട്. അപ്പം അവരുടെ പാരമ്പര്യത്തിൽ നിന്നാവാം, അവരുടെ എൻവയോൺമെന്റിൽ നിന്നാവാം, അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം, ഇതെല്ലാം വെച്ച് നിങ്ങളൊരു തിയറി ഉണ്ടാക്കുകയാണ്, ഫോർമുലേഷൻ ഓഫ് എ തിയറി. അത് ആയി വരുമ്പോൾ ഗ്രൗണ്ടഡ് തിയറി ആവും. എവിടെ മുതൽ പിടിച്ചു, യെസ് സീഡ് മാത്രമേ കൈ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, അത് നട്ട് വെള്ളമൊഴിച്ച് മുളപ്പിച്ച് അതിൽ കായ്ഫലങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളെ എങ്ങോട്ടായിരുന്നു ഇറക്കി വിട്ടത്, യെസ് ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അവിടെ കുറെ സ്കിസോഫ്രീനിയ പേഷ്യൻസ് ഉണ്ട്, നിങ്ങൾക്കത് അതിന്റെ പുറകെ നടന്ന് അവരോട് സംസാരിച്ച് സ്നേഹത്തോടുകൂടി നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിയറിയാണ് ഗ്രൗണ്ടഡ് തിയറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, കണ്ടുകൊണ്ട് ഇന്ന് ക്ലാസ് എടുത്ത പോലെയുള്ള ഒരു നിങ്ങളവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ ഒരു എന്തോ ഒരു ഞാൻ പറയായിരുന്നു, സ്ട്രെസ് കൂടുതലാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കി ഒരു 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 സുഖം ഉണ്ട് ആ ക്ലാസ് എടുക്കലിന്. ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു പോകല്ലേ, എനിക്കാണെങ്കിൽ ഒരു ഫീലിങ്സും അറിയത്തില്ല നിങ്ങളുടെ എന്താന്നുള്ളത് പോലും.
ഗ്രൗണ്ടഡ് തിയറി ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ. മിക്കവാറും ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ്, അറിയാലോ അല്ലെ. ഇൻഡക്റ്റീവ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 100 പേരെയാണ് സ്കിസോഫ്രെനിക് ആയിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോന്ന് എടുത്ത് പഠിക്കുകയാണ് ചെയ്തത്. ഒരു നമ്മളെ അഴിച്ചു വിട്ടത് എങ്ങോട്ടാ, നമ്മളെ ഒരാളെ കൊണ്ടുപോയിട്ട് ഈ 100 പേരെ സന്ദേശം നമ്മളെ എടുത്തതാണ്. നമ്മുടെ ഒരു 100 ശരിക്കും വട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, ശരിക്കും വട്ടെന്നാ വേണം പറയാം, അങ്ങനെയുള്ള ഒരാൾക്കാരുടെ അടുത്ത് 100 പേരുടെ അടുത്ത് നമ്മളെ കൊണ്ടുപോയി വിട്ടേച്ച്, അതായത് നമ്മളൊരു സ്പെസിഫിക് പേഴ്സൺ മാത്രമാണ്, അവര് ജനറൽ ആണ്. അപ്പൊ ജനറൽ ടു സ്പെസിഫിക് ആണ്. ഈ ജനറലിന് ഇടയ്ക്കുന്ന നമ്മള് ഓരോരുത്തരെ പഠിച്ച് എടുത്തിട്ട് വേണം നമുക്ക് ഈ തിയറി ഉണ്ടാക്കാൻ. ബാക്കി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും കേട്ടോ, ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒരു കാരണമൊന്നുമില്ല, അങ്ങനെ ഒരു പേരായിട്ടിരിക്കുന്നത് എനിക്കറിയില്ല, അതായിരിക്കും നല്ലത്. ഗ്രൗണ്ടഡ് തിയറി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. അങ്ങ് റൂട്ട് കോസ്, അതായത് ഗ്രൗണ്ടഡ് തിയറിയുടെ ഒരു ബേസിക് ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഈ സീഡ്സ് മാത്രമേ ഉള്ളൂ, ഇത് കൊണ്ടുപോയി നമ്മള് ഗ്രൗണ്ടിലിട്ട് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഏറ്റവും അടിമുതൽ പോയിട്ട് വേണം നമ്മൾ ഇത് എടുത്തോണ്ട് വരാൻ. അതുകൊണ്ടായിരിക്കാം, ഞാൻ അതേ കുറിച്ച് നോക്കിയിട്ടില്ല, തിയറി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഞാൻ അതേ കുറിച്ച് നോക്കിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞതാണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോ ഇങ്ങനെയല്ലേ, അതുകൊണ്ടായിരിക്കാം. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം അടുത്ത ആഴ്ചയില് അങ്ങനെ എന്തുകൊണ്ട് പേര് വന്നു എന്ന്. ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് ഇനി അത് ചിന്തിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലാക്കാലോ, എല്ലാം അറിവില്ലെങ്കിലും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ മാം, എക്സ്ക്യൂസ് മാം, ജസ്റ്റ് വാണ്ട് ടു സബ്മിറ്റ് സംതിങ്. ഇത് ഇപ്പൊ പറഞ്ഞില്ലേ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ, ഇത് നോട്ട് റെസ്പെക്ട് ടു സൈക്കോളജി, എവറി തിയറി ഹാസ് ഗോട്ട് എ ഗ്രൗണ്ടഡ് തിയറി. ലൈക് സപ്പോസ് ദ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഓർ സ്റ്റുഡൻസ് ഗോയിങ് ടു സം ലൈക് ക്രിക്കറ്റ് ഈസ് ഓൾസോ, ക്രിക്കറ്റ് ഈസ് ഓൾസോ ഗോട്ട് എ ഗ്രൗണ്ടഡ് തിയറി. ദ റൂട്ട് തിയറി ഓഫ് എനി സബ്ജക്ട് ഈസ് കോൾഡ് എ ഗ്രൗണ്ടഡ് തിയറി. ഇറ്റ് ഈസ് കോമൺ ഫോർ ഓൾ സബ്ജക്ട്, നോട്ട് ഫോർ സൈക്കോളജി. ഞാൻ ഈ പറഞ്ഞ റിസർച്ച് മുഴുവനും എല്ലാ സബ്ജക്റ്റിലും ഉള്ളതാണ്. അത് നമ്മളിലേക്ക് എടുക്കുമ്പോ എല്ലാം, ഞാൻ ഈ പറഞ്ഞത് എല്ലാ റിസർച്ചും എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. പക്ഷേ അത് നമ്മള് ഇങ്ങോട്ട് എടുക്കുമ്പോ അത് ഹ്യൂമൻ ബിഹേവിയറിലാണെന്ന്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആസ്ക്ഡ് അബൌട്ട് ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുമ്പോൾ നോട്ട് സൈക്കോളജിയിൽ ലിമിറ്റഡ് അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി കോമൺ ഫോർ എവറിഥിങ്. ലൈക് ക്രിക്കറ്റോ ഫുട്ബോൾ എടുക്കുമ്പോ അതിലൊരു ഗ്രൗണ്ടഡ് തിയറി ഉണ്ടാവും, അതായത് റൂട്ട് തിയറി എന്ന് പറയുന്നത്. റൂട്ട് തിയറി സ്റ്റാർട്ടിംഗ് തിയറി. അപ്പൊ അതുപോലെ സൈക്കോളജിയിൽ ഒരു ഗ്രൗണ്ടഡ് തിയറി ഉണ്ട്, ആൻഡ് ദർ ഇസ് നോ, ഇറ്റ് ഇസ് ബിക്കോസ് the root cause like the starting, adond engane grounded theory nu parane. Okay, okay, thank you. Okay, the next njan parnju pokkote adutathu ini undallo oru arai manikkoru undu njan discourse analysis kuda parayatte. You may proceed please. Okay, discourse analysis adutha chapter aanu, unit 3 aanu discourse analysis. Discourse nu parney kaniyal talk enna oru meaning ullu, nammude oru samsara language undu. നമ്മളുടെ ഒരു കാര്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്ന ഒരു ലാംഗ്വേജ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ സാധാരണ ക്ലാസ് നിന്നാ പറഞ്ഞെങ്കിൽ ഉടനെ പിള്ളേർ ചോദിക്കും പാലക്കാരിയാണോ എന്ന്. ആക്ച്വലി ഞാൻ പാല ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, അല്ലെ കോട്ടയംകാരാണോ എന്ന് ചോദിക്കും. നമ്മുടെ ആ ലാംഗ്വേജിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നു. ഡിസ്കോഴ്സ് അനലൈസ് സാധാരണ ഇത് കണ്ടുവരാറ് ലിറ്ററേച്ചറിലാണ്. ഡിസ്കോഴ്സ് അനലൈസ് നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുള്ളവർക്കറിയാം. നോട്ട്സ് എഴുതുമ്പോൾ ഒരിക്കലും ലിറ്ററേച്ചറിന്റെ നോട്ട്സ് പോയി എഴുതിയൊക്കെ ഡിസ്കോഴ്സ് അനലൈസ് വരുമ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചു. ഇങ്ങനെ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അസൈൻമെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറെ നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഡിസ്കോഴ്സിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച വ്യക്തിയാണ് ടീച്ചറാണ്. ഞാൻ സാധാരണ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് നോക്കുമ്പോൾ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഫോൺ നമ്പർ കൂടെ എഴുതി വെച്ചോ എന്ന് പറയും. കാരണം എന്തെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് എനിക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊച്ചിനെ വിളിച്ച് ചോദിച്ചു, മോളെ ടീച്ചറാണോ എന്ന് ചോദിച്ചു. അതെ. ഇംഗ്ലീഷ് ആണോ പഠിപ്പിക്കുന്നത്? അതെ. യു എങ്ങനെ അറിഞ്ഞു? സൈക്കോളജി പഠിച്ച ആൾക്ക് ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു മോള് ഡിസ്കോഴ്സ് അനലൈസ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, മാം എനിക്ക് ബുക്കൊന്നും കിട്ടിയില്ലായിരുന്നു, ഞാൻ നെറ്റിൽ നോക്കി ഡയറക്റ്റ് ആയിട്ട് എഴുതി. എഴുതിയപ്പോൾ ലിറ്ററേച്ചറിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു. അതാ ലിറ്ററേച്ചറായിട്ട് തന്നെ മുഴുവനും അങ്ങ് എഴുതി വെച്ചു. പിന്നെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാനത്
കാര്യമായിട്ട് എടുത്തില്ല, പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് പിന്നെ അതിന്റെ ക്വസ്റ്റിന് മാർക്ക് കുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിട്ടു. അങ്ങനെ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഡിസ്കോഴ്സ് റെഫേഴ്സ് ടു ടോക്ക്. ഓരോ കാലഘട്ടത്തിലും ഓരോ ടോക്കായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തില് മോഡേണിസം വന്നിട്ടുണ്ട്, ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ. അതിനു മുമ്പ് സ്ട്രക്ചറലിസം ഉണ്ടായിരുന്നു, പോസ്റ്റ് മോഡേണിസം ഉണ്ടായിരുന്നു. ഇതെല്ലാം ലിറ്ററേച്ചറിൽ വരുന്നതാണ്, നമ്മളുടെ സംസാരത്തെ കുറിച്ചുള്ള ഒരു ദെൻ ഫെമിനിസം. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഡിസ്കോഴ്സില് ഇത് എങ്ങനെയൊക്കെ വന്നിരുന്നു എന്നുള്ളത്. ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഇക്വാളിറ്റി അതല്ല, അല്ലാതെ തന്നെയുള്ളൊരു ഫെമിനിസം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്കോഴ്സുകളാണ് വന്നിരിക്കുന്നത്, ഡിസ്കോഴ്സ് അനലൈസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ടോക്ക് ഒരു മീനിങ് വരുമ്പോൾ ടോക്ക് എന്നുള്ള ഒരു മീനിങ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഈ ടോക്ക് ഇനി നമുക്കിത് സൈക്കോളജിയിൽ എങ്ങനെയെന്ന് നോക്കാം. ടോക്ക് വേണ്ടേ, നോക്കണ്ടേ? സൈക്കോളജിയിലെ കേസ് സ്റ്റഡിയിൽ നമ്മൾ പഠിച്ചിരുന്നു സംസാരത്തിന്റെ ലെങ്ത് നോക്കും, അതേപോലെ തന്നെ വോളിയം നോക്കും. ദെൻ ഇനി ഇതല്ല നമ്മുടെ കേരളത്തിലെ ടോക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒറ്റപ്പാലം ലാംഗ്വേജ് അതെന്താണ്, ഫിലിം ലാംഗ്വേജ് ആണ് ഒറ്റപ്പാലം പറയുന്നത്. ദെൻ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിച്ചോളുക, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് കൊളോക്കിയൽ ലാംഗ്വേജസ് ഉണ്ട്, മലപ്പുറംകാരെ നമുക്ക് തിരിച്ചറിയാം. മലപ്പുറം തൃശ്ശൂർക്കാര് അവരുടെ ആ നീട്ടിയും കുറുക്കിയുള്ളത്, തിരുവനന്തപുരംകാര്, കോഴിക്കോടൻ ലാംഗ്വേജ്, അങ്ങനെ ഓരോ സൈഡിലും ഓരോ ഒരു ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ആ ഒരു ഡിസ്കോഴ്സ് അനലൈസ് ഉണ്ട്. ഇനി ഇത് സൈക്കോളജിയിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ലാംഗ്വേജിനെ കുറിച്ചും പഠിച്ചോളുക. മോഡേണിസം ഉണ്ട്, സ്ട്രക്ചറലിസം ഉണ്ട്, പോസ്റ്റ് മോഡേണിസം ഉണ്ട്, ഫെമിനിസം ഉണ്ട്. ദെൻ ഈ ഇത് കൂടാതെ നമുക്കുണ്ട് ഒരു ഡിസ്കോഴ്സ്. നമ്മളൊരു ടാർഗറ്റ് ഇട്ടിട്ട് നോക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തുകൊണ്ട് എങ്ങനെയൊരു ഇത് വന്നു, അതേക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ടാർഗറ്റ് ഇട്ടു, നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട്. ദെൻ അവിടുത്തെ ഒരു ഡേറ്റകൾ നമ്മൾ എടുത്തു, ദെൻ ഈ ഡേറ്റയെ ഇന്റർപ്രിറ്റ് ചെയ്യണം. ഇനി ഇതൊക്കെ ആണെങ്കിൽ എങ്ങനെ, ഞാനൊരു എക്സാമ്പിൾ പറയാവേ. ക്വാളിറ്റേറ്റീവ് റിസർച്ചറിന്റെ കൂടെ വരുന്നതാണ്. അപ്പം ഇന്നർ ഫീലിങ്സ് ആണ് പുറത്തു വരുന്നത്. നമുക്കൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു പ്രത്യേക ഏരിയയിൽ ഉള്ള ആൾക്കാരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതേക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും അവരിൽ എന്ത് ഹ്യൂമൻ ബിഹേവിയർ കൊണ്ടാണ്, ഏത് ഹ്യൂമൻ ബിഹേവിയർ ആണ് അല്ലെങ്കിൽ ഏത് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്ന ഒരു പ്രാവശ്യം ബി എഡ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ കോളേജിലേക്ക് ചെല്ലുകയാണ്. ഇതിന്റെയാണ് പറയുന്നത് കേട്ടോ, ടോക്ക്. അപ്പം ക്ലാസ് സ്റ്റാഫ് റൂമിൽ കയറി ചെന്നു, കയറി ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാരും വളരെ മുഖമായിട്ടിരുന്ന് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു സീനിയർ സ്റ്റാഫ് ആയിരുന്നു, വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചെന്നു എന്റെ സീറ്റിൽ ഇരുന്ന ഞാൻ ചെന്ന് പറ്റിയിരുന്ന എല്ലാവരും ഭയങ്കര ഇതായിട്ട്. അപ്പൊ പറഞ്ഞു ഒരു സ്റ്റാഫിന്റെ അമ്മ മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതില് ട്രെയിൻ തട്ടി, മീൻസ് സൂയിസൈഡ് ആണ്. അപ്പൊ എല്ലാവരും വളരെ ഇതായിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരല്ലോ, നമുക്ക് പോകണ്ടേ, ഇപ്പൊ തന്നെ പോകാം, നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യാം. കുട്ടികളോട് പറഞ്ഞു വണ്ടി അറേഞ്ച് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞു. വണ്ടി വരുന്നവരെ വരെ സമയമുണ്ട്, എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിൽ ഒരു വ്യക്തി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതൊരു ഈസി മെത്തേഡാണ് അല്ലേ. ഞാൻ സാധാരണ കേട്ടോണ്ടിരിക്കുകയാണ്, പതിവ് ഒത്തിരി സംസാരിക്കില്ല. എവിടെയാണെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഈ ക്ലാസ് എടുക്കുന്ന പോലെയല്ല, അങ്ങനെ ഇരിക്കും, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഞാൻ ഇത് പറയുമ്പം ദൈവം എന്താ ഇയാൾ ഇങ്ങനെ ചിന്തിച്ചത്. നമ്മളെപ്പോഴും എല്ലാം സൈക്കോളജിക്കലി മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്, എന്ത് പറഞ്ഞാലും എന്തിനേയും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചത്, ഇതെന്താ ഇങ്ങനെ ഒരു മറുപടി, ഇതാണല്ലോ ഏറ്റവും ഈസി മെത്തേഡ് എന്ന്. ഇന്നും വേണ്ടിയില്ല, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കൂടെയുള്ള മിസ് വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ഈ ആളെ ഒന്ന് വിളിക്കണം കേട്ടോ മെഡിസിൻസെ, എന്ത് പറ്റി, അവർക്ക് കുറെ അധികം പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അവർ വിളിച്ചു വെച്ചതേ ഉള്ളൂ, അപ്പൊ അവർക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അറിയാം, അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ അവിടെ വിട്ടു കഴിഞ്ഞ നാലഞ്ച് വർഷത്തേക്ക് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന വ്യക്തി, എങ്ങനെ വിളിക്കൂ ഇപ്പം, എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ സംസാരിച്ചു.
സംസാരിക്കുമ്പോഴൊക്കെ നമ്മളങ്ങോട്ട് പോസിറ്റീവ് എനർജിയിലാണ് സംസാരിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയാത്ത മട്ടത്തിൽ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എല്ലാം കഴിഞ്ഞ ഒരു ഒന്നര മണിക്കൂർ ഞാൻ സംസാരിച്ചു ഇവരോട്. കാരണം കോവർക്കറാണ്, അപ്പൊ നമുക്ക് അറിയാം എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിച്ച് ജീവിതം. അപ്പൊ അവരെ കൊണ്ട് ഇത് ഇങ്ങനെ പറയിച്ചു കൊണ്ടു കഴിഞ്ഞപ്പോൾ പറയണേ, ഇപ്പം വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നാലു പേരും കൂടെ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഇവിടെ അത് കൃത്യമായിട്ട്, കാരണം അവര് ഇനി എനിക്കിനി ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ആ ഒരു അനലൈസ് ചെയ്ത വേർഡ് അത് കൃത്യമായിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ലാംഗ്വേജിനെ കുറിച്ച്, ഇങ്ങനെ ഇവരുടെ ഒരു ലാംഗ്വേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഒരു ടോക്കിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംസാര രീതികൾ, എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇയാൾ എന്ന് പറയുമായിരുന്നു. ഒരിക്കൽ ഞാന് അണാമല യൂണിവേഴ്സിറ്റിയില് നിങ്ങൾ പറഞ്ഞ പോലെ പി ജി ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പഠിക്കാൻ പോയി, എവിടുന്നോ വന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ. ഞാൻ അവരോട് സംസാരിച്ചപ്പം ഇയാൾ എന്ന് പറഞ്ഞു, ഈ വ്യക്തി എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇയാൾ എന്ന് പറഞ്ഞത്. പക്ഷെ അവരത് സംസാരിക്കില്ലായിരുന്നു, അവരുടെ അവരുടെ ഒരു ലാംഗ്വേജ് അനുസരിച്ച് ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്തോ വളരെ താഴെയുള്ളവരോടാണ് അങ്ങനെ സംസാരിക്കുന്നത്, അല്ലാതെ ഹൈ ലെവലിലൊന്നും അത് സംസാരിക്കില്ല. അപ്പൊ എനിക്ക് കൂടുതലും മലയാളം അന്ന് കൃത്യമായിട്ട് ഇത് പറയുന്ന പോലെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് വന്നു, എനിക്ക് ഹിന്ദി ആയിരുന്നു പോകുന്നത് കൂടുതലായിട്ട്. അപ്പൊ ഈ വ്യക്തി എന്നെ വല്ലാതെ വല്ലാണ്ട് ഇവര് ദേഷ്യപ്പെട്ടു എന്നോട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടേ ഈ വാക്കിന് വേറെന്തെങ്കിലും മീനിങ് ഉണ്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില, അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ആയിട്ട് ടോക്കിംഗ് ഉള്ള അതേ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഈ ലാംഗ്വേജ് വന്നു, ഈ പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ ഈ ഫ്രേസസ്, കുറെ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ടാവും. നമുക്ക് കണ്ണൂർ പോയാൽ അറിയാം, ഇതേപോലെ കണ്ണൂർ വടകര സൈഡില്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ നോം ചോസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞു വന്നിട്ട് എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതോ ഒന്നിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നോം ചോസ്കിയുടെ ലാംഗ്വേജിനെ കുറിച്ചുള്ളത്. അപ്പം അതേപോലെയാണ് നമ്മളുടെ ടോക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെയാണ് ടോക്കെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ പോയി പഠിച്ച് അനലൈസ് ചെയ്ത് ഫൈൻഡിങ്സ് കണ്ട് നമ്മൾ ഫൈൻഡിങ്സ് എടുക്കുകയാണ്. അല്ലാതെ ഇത് കൂടുതലായിട്ടൊന്നുമില്ല, ഒരു ടാർഗറ്റ് ഓറിയന്റേഷൻ. നമുക്കിപ്പോൾ കണ്ണൂർ പോകാം, നമുക്ക് എല്ലാവർക്കും കൂടെ കണ്ണൂർ പോകാം. എന്നിട്ട് നമ്മുടെ വിജയചേട്ടൻ്റെ സ്ഥലമല്ലേ, അവിടെ പോയിട്ട് നമ്മളിവരെ അവിടെ നമ്മൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ ഒരു ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അതിന് ഇന്റർപ്രിറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഫൈൻഡിങ്സ് ചെയ്തിട്ട് ഈ ഒരു ടോക്കിനെ കുറിച്ച് പഠിക്കുന്നതാണ് ദിസ് കോഴ്സ് അനലൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ കണ്ണൂർ നോർത്തിരുന്നു കേട്ടോ. എക്സ്ക്യൂസ് മീ മാം, നമുക്ക് ഇത് സൈക്കോളജി കേസ് ആയിട്ട് എങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഈ ഡിസ്കോഴ്സ് അനാലിസിസ് വരുന്ന നമ്മളൊരു ഫീൽഡിൽ വരുമ്പോൾ ഒരു എക്സാമ്പിൾ മാമിന് ഓർമ്മയില്ല, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി ടോക്ക് എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ ഡിസ്കോഴ്സ് അനലൈസിൽ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിള് അവരുടെ ഓരോ വേർഡിനെയും, നമ്മൾ ഓരോ വേർഡിനെയും പഠിക്കും. ഇതിപ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നമ്മൾ പഠിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവര് പറയുന്ന ഓരോ വേർഡും, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കേസ് പറയുന്ന ഓരോ വേർഡും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാമേ, ഏതോ ലാംഗ്വേജ് ആവട്ടെ, എല്ലാ സ്ഥലത്തും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. അപ്പം വന്നു കഴിഞ്ഞിട്ട് ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങി എന്നോട്. ടോക്കാണ് പറയണത്, ടോക്ക് ടോക്ക് എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ ഡിസ്കോഴ്സിനെ. ആ ഒരു കാലഘട്ടം, ചിലപ്പോൾ ചില കാലഘട്ടത്തിലെ അത് വന്നിട്ട് ലിറ്ററേച്ചറിലേക്ക് പോയി. നമ്മുടേതിനകത്ത് വന്നിട്ട് ടോക്ക് എന്ന ഒരു മീനിങ് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു ദിവസം ഒരു അച്ഛനും അമ്മയും ഒരു 23 വയസ്സുള്ള പെൺകുട്ടിയാണ് കൊണ്ടുവന്നത്, വീട്ടിലാണ്. വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയും സംസാരിച്ചു, 21 വയസ്സുള്ള ഒരു അനിയത്തി കുട്ടിയുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രോബ്ലം. ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയും പുറത്തിരുന്നു, ഞാൻ അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് അടുത്തിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അടുത്തിരുന്നോ പെൺകുട്ടി അല്ലേ, അടുത്തിരുന്നാലും കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ചിരുന്നാലും കുഴപ്പമില്ല, മോള് ഇരുന്നോളാ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് കരയാൻ തുടങ്ങി. കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവള് സംസാരിക്കാൻ തുടങ്ങിയേ. ഈ കൊച്ചു സംസാരിക്കുന്നത് മലയാളമാ, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല. അവന് ഒരു എന്താ പറയാ, പോസ്റ്റോ ഫുൾ സ്റ്റോപ്പോ ഒന്നുമില്ലാതെ വളരെ സ്പീഡിൽ പോവുകയാണ്. അപ്പം എനിക്ക് മനസ്സിലാവരുത് എന്നാ ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു സംസാര രീതി അവിടെ ആ ടോക്ക് അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ ഞാൻ പറഞ്ഞു, മോള് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ആലോചിച്ചിട്ട് വളരെ സാവകാശം കുറച്ചെന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് തിരക്കൊന്നുമില്ല, പയ്യെ പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായി ബഹളായി. അപ്പൊ എന്നോട് പറഞ്ഞു, പുറത്ത് അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്, അവർ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു.
ആരും കേൾക്കില്ല, മോൾക്ക് പറയാം, വിശ്വസിച്ച് പറയാം. എന്താണെങ്കിലും ചോദിച്ചെന്തേ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം, ഈ കൊച്ചു കാരണം, ഈ കുട്ടിക്ക് പറയാനുള്ള ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സിൽ ചൈൽഡ് അബ്യൂസ് നടന്നതാണ്. അതും ഈ പുറത്തിരിക്കുന്ന അമ്മയുടെ സ്വന്തം ഏട്ടൻ ആങ്ങളെയാണ്. അതായത് അയാൾക്ക് ഈ കുട്ടിയേക്കാൾ 2 വയസ്സ് മൂത്ത്, അതായത് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് അന്ന് ഈ 7 വയസ്സുകാരി. അപ്പൊ ഞാൻ അച്ഛനമ്മയുടെ അച്ഛനമ്മയും താഴ്ന്ന നിലയിൽ ഇരിപ്പുണ്ടായിരുന്നു. അമ്മാവൻ എന്നെ മുകളിലേക്ക് വിളിച്ചു, ഞാനങ്ങ് പോയി. എന്നിട്ട് മുകളിൽ നിന്നാണ് ഇത്. അങ്ങനെ ആള് ഒരു 3-4 പ്രാവശ്യം ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പറയാൻ ഈ കുട്ടിയെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഈ കുട്ടി കല്യാണം വേണ്ട എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവൾക്ക് ഇത് മനസ്സിലായേ ഉള്ളു. പിന്നെ ആളുടെ അടുത്ത് പോവുകയില്ല, ആള് വരുന്നിടന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ടോക്ക്, കാരണം ആ ടോക്കിന്റെ വേരിയേഷനിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ, മിക്കവാറും നമ്മൾ ഓരോരുത്തരുടെയും ടോക്കിൽ നിന്നാണ് സൈക്കോളജിസ്റ്റ് കാര്യങ്ങൾ അവരുടെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരിതുണ്ട്. അതിൽ തന്നെ ചില വേർഡ്സ് ഉണ്ടാവും. ചില വേർഡ്സ് പറയുമ്പോൾ ഇമോഷണൽ ആവും, അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് വരും, അങ്ങനെ ഓരോ രീതിയിലും അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ വേർഡ്, ആ ഒരു ഒരു അവൾ ആദ്യം പറഞ്ഞ ആ സ്പീച്ച് ഉണ്ടല്ലോ, അതൊന്ന് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അതായത് പറയാൻ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള ഒരവസ്ഥ വരില്ല, ആ രീതിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിയുന്നതോടെ കഴിയും. അപ്പൊ ഈ ടോക്കിന് ഒരുപാട് ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ ഈ ടോക്കിനെ വേണം അനലൈസ് ചെയ്യാൻ. ഏതൊരു വ്യക്തി വന്നാലും നമ്മൾ ഈ ടോക്കിനെ അനലൈസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അയ്യോ ഇവര് പറഞ്ഞത് ഇങ്ങനൊരു മീനിങ് കൂടെ ഉണ്ടോ. നമ്മൾ ആദ്യത്തെ നമ്മളൊരാളെയും 1 ദിവസം കൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് വിടാറില്ല, വളരെ ചുരുക്കം അങ്ങനെയൊക്കെ വിടാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 2-3 സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പൊ ഇവർ ഈ പറഞ്ഞത് മുഴുവൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അവരാ പറഞ്ഞതിന്റെ ഓരോ മീനിങ്സും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഇല്യൂമിനേറ്റ് ചെയ്ത് വരും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരെണ്ണത്തിനകത്ത് അടയിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇല്യൂമിനേഷൻ കിട്ടും. ഇല്യൂമിനേഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കുകയാണ്, പിന്നീട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ഇങ്ങനെയൊരു മീനിങ് കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഇന്റൻസിറ്റിയിലാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഡിസ്കോഴ്സിനെ അനലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ മോളൂട്ടെ? സൈക്കോളജിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 മണിക്കൂർ നോക്കുമ്പോഴത്തേക്കും മൊബൈലിന്റെ ചാർജൊക്കെ തീരുമല്ലേ, മൊബൈലാ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ട് ചോദിച്ചേ? കണ്ടന്റ് അനാലിസിസ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ട് ചോദിച്ചേ മക്കളെ? ഇത് ക്ലാസ്സിലാണേലും ഉണ്ടല്ലോ, നിങ്ങൾ കുറെ നേരം എന്തെങ്കിലും ഒക്കെ സംസാരിക്കും. അപ്പൊ എനിക്ക് തൊണ്ടവേദനിക്കാം. അനാലിസിസും കണ്ടന്റ് അനാലിസിസും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടന്റ് അനാലിസിസ് ഞാൻ അടുത്ത ആഴ്ച എടുക്കാം കേട്ടോ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു കാര്യം, നമുക്കിവിടെ പിന്നെ ഈ ടോക്ക് മാത്രമേ വരുന്നുള്ളൂ, റിട്ടൺ മെറ്റീരിയൽ സൈക്കോളജിയിൽ ആവശ്യമില്ല എന്നുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം റിട്ടൺ മെറ്റീരിയലിൽ നമുക്ക് വരാറുണ്ട്. ചില പിള്ളേർ വന്ന് തന്നെ എക്സാമ്പിൾ പറയാവേ, എനിക്ക് പറയാൻ പറ്റണില്ല മോള് ആ പറയുന്നതെല്ലാം ഞാൻ എഴുതി തന്നേക്കും. അയ്യോ അങ്ങനെ എഴുതിക്കൊണ്ട് വന്നാലത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ, ഒരു കൊച്ചിനെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ചിട്ട് എത്ര പേജായിരുന്നു എഴുതിക്കൊണ്ട് വരുന്നത്, എനിക്ക് പ്രാന്ത് പിടിക്കുമായിരുന്നു. അപ്പം എഴുതില്ല, എഴുത്തലില്ലെന്ന് നമുക്ക് പറയണ്ട, മുഖത്ത് നോക്കി എനിക്കിതെല്ലാം പറയാൻ പറ്റില്ല. അപ്പൊ അത് മുഴുവൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളത് എഴുതിയത് മുഴുവൻ വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് അതിനകത്തുനിന്ന് ചില പോയിന്റുകൾ എടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ മോഡ് ഡിസോർഡറും അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എഴുതും കേട്ടോ, എഴുതാതിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ഡയറി റൈറ്റിംഗ് ഒക്കെ കൊടുത്തുവിടാറുണ്ട് ചില പിള്ളേർക്ക്, കാരണം എല്ലാം പറയാത്തത്. അപ്പൊ അതിൽ എഴുതലും ഉണ്ട് സൈക്കോളജിയില്. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മള് നമ്മള് നേരിട്ട് സംസാരിക്കുമ്പോ ഉള്ള വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതോ അവര് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന എല്ലാം ഇതിൽ വരുമോ? ഇൻഡയറക്റ്റ് ആയിട്ട് അതൊക്കെ സ്കൂളിലാണ് നമ്മൾ കൂടുതലും ചെയ്യാറ്, കുട്ടിയെ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലില്. നമ്മള് സൈക്കോളജിസ്റ്റാസ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പാസിറ്റി. കാരണം നമുക്ക് ആ വൈബ്രേഷൻ, ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വൈബ്രേഷൻ പോലും അറിയാം ആ പറയുന്ന വ്യക്തിയുടെ. അത്രയും നമ്മുടെ ജീവിത രീതിയും അതുപോലെ ആയിരിക്കണം കേട്ടോ, എന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ അവർ പറയുന്ന ഓരോ സെൻസേഷനും നമുക്ക് നമ്മളിൽ തന്നെ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. ആ രീതിയിൽ അത്രയും ഡെഡിക്കേഷൻ വേണമെന്ന് ചുരുക്കം. അവരവിടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് അവരെ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ, നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യല്ലേ ഇതൊന്ന് ശരിയാകണം എന്ന്.
ആരോടെങ്കിലും വിശ്വാസികളല്ലാത്തവരുണ്ടെങ്കിൽ പോലും കേട്ടോ, ഒരു ഒരു ഇതുണ്ടാവും നമുക്ക്. നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു വലയം സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം അവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതെയും അതേസമയത്ത് നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മൾ അവർക്ക് കൊടുത്തിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം അവരിൽ നിന്ന് ഏത് ഇങ്ങോട്ട് എടുക്കണമെന്ന്, കൃത്യമായിട്ട് അറിയാം ഏത് കാര്യങ്ങൾ പറഞ്ഞെടുക്കണമെന്നത്. അപ്പൊ അപ്പൊ നമുക്കിപ്പോ അവരെ ഒബ്സർവ് ചെയ്യുമ്പം അവര് സംസാരിക്കുന്നതല്ലാതെ ഇപ്പൊ അവര് ഇപ്പൊ സോഷ്യൽ മീഡിയസിലൊക്കെ ഷെയർ ചെയ്യുന്ന ആശയങ്ങൾ അതൊക്കെ അതിൽ ഇതിലേക്ക് എടുക്കാൻ പറ്റും, ബാധിക്കുന്നുണ്ട്. വെറുതെ ഒന്നും നമ്മുടെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒരു രസത്തിനൊന്നും ഒന്നും വരില്ല. ഓക്കെ, ഒരു രസത്തിനൊന്നും വരില്ല, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ പറയുന്നത് ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് മാതിരിയുള്ള പിന്നെ ഇതിനെ മുൻനിർത്തിയാണോ? അപ്പൊ നമ്മുടെ മറ്റ് മെത്തേഡുകളിലൊക്കെ അപ്രോച്ചസുകളിലൊക്കെ ഈ ഫ്രോയിഡിയൻ സ്ലിപ്പിനൊക്കെ അത്രയും, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അബോധ മനസ്സിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതിന് ബിഹേവിയറിസത്തിലോ അല്ലെങ്കിൽ ഹ്യൂമനിസത്തിലോ ഒക്കെ അത്രയും പ്രാധാന്യം ഉണ്ടോ, അവരത് കൺസിഡർ ചെയ്യുന്നുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞതൊക്കെ നെഗറ്റീവ്സ് ആണെങ്കിലും, നെഗറ്റീവ് മനസ്സിൽ മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ തന്നെ സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അസർട്ടീവ് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ പറഞ്ഞതല്ല, നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എല്ലാവരുടെയും. അതിനെ നമ്മളെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഡിസ്റ്റോർട്ടഡ് ആയി പോവില്ല എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഡിസ്റ്റോർട്ടഡ് ആയി പോവില്ല. അതായത് നമ്മളിപ്പോ ഈ ഫ്രോയിഡിയൻ കോൺസെപ്റ്റ് അനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവരെ സിമ്പലൊക്കെ അവരെ ഒരു പ്രത്യേക എന്താ പറയണ്ടത് വിക്ടോറിയൻ പീരീഡിലെ ഒരു പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടായിരുന്ന ചില അവരുടെ പിന്നെ എന്താ പറയുന്നത് സിമ്പൽസ് അതൊക്കെയാണ് അതിനെ എടുത്തിരിക്കുന്നത്. അത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ സാധ്യമാണോ? നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ എന്താ പറയണ്ട ഒരു അട്ടപ്പാടി ട്രൈബില് അവരുടെ ബിംബങ്ങളൊക്കെ ഇല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഒരു തിയറി, നമ്മളൊരു തിയറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം പോയെന്നേ ഉള്ളൂ. അതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അല്ല പറഞ്ഞല്ല, അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഈ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തു വരുന്നതാണ് എന്ന് പറയുമ്പോ അതൊരു ഫ്രോയിഡിയൻ ചായ്വ് നമ്മുടെ പിന്നെന്താ പറയുന്നത് നമ്മളുടെ നോട്ടത്തിനുണ്ടോ അപ്രോച്ചിനുണ്ടോ? കേട്ടോ, അതിനെ കൂട്ടിക്കൊഴക്കണ്ട, അങ്ങനെയില്ല, അങ്ങനെയില്ല കേട്ടോ, അങ്ങനെയില്ല. അപ്പൊ അല്ലെങ്കിൽ നമ്മളെ മറ്റേ അപ്രോച്ചുകൾ പിന്തുടരുന്ന ഒരു പ്രാക്ടീഷണറാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും നോക്കുന്നുണ്ട്. നമ്മള് തന്നെ, നമ്മള് സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാവോ, നമ്മൾക്ക് തന്നെ ഒരു മെത്തേഡ് ഉണ്ടാവും. നമ്മൾ വേറെ ആരുടെയും അഡോപ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മളെല്ലാം പഠിച്ചാൽ മതി, നമ്മളെല്ലാ തിയറിയും പഠിച്ചു വെച്ചിരുന്നാ മതി. ഞാനൊക്കെ പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് എന്നോട് എപ്പോഴും പറയുന്നതായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാം പഠിക്ക്, എന്നിട്ട് സ്വന്തമായിട്ട് നിൽക്ക്. എല്ലാം പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. കാരണം ആ ഒരു ഗണേശൻ സാർ ആയിരുന്നു അന്ന് ഗൈഡ്, അവിടുത്തെ എച്ച് ഒ ഡി ആയിരുന്നു, അവിടുത്തെയാണ് ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ. ആ നാളെന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നോക്ക് പേഴ്സണാലിറ്റി ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചു, ഇതൊക്കെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പോകുകയല്ലേ. നീ പഠിച്ചിട്ട് നീ ആ പഠിക്കുന്നതിന് നീ തന്നെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, അല്ലാതെ ഇവര് പറഞ്ഞതെല്ലാം കേട്ടിരുന്നിട്ട് ഇത് ആളുടെ തിയറിയാ ഇനി ആളുടെ തിയറിയാ, എല്ലാ തിയറിയും അറിയണം, നല്ല പോലെ അറിയണം. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോ നമ്മൾ തന്നെ ചെയ്യണം. അവിടെ നമ്മളെ ആരുടെയും തിയറിയാണെന്ന് പറഞ്ഞെടുത്തിട്ടല്ല ചെയ്യേണ്ടത്, നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ട് വേണം പറയാം ഇത് ഫ്രോയിഡിയൻ തിയറിയാണ് അല്ലെങ്കിൽ മറ്റുള്ള തിയറിയാണെന്ന്. ചെയ്യുമ്പോ അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. ഒരാളെ ആക്കാൻ വേണ്ടിയിട്ട്, ഒരാളെ നമ്മൾ പോസിറ്റീവിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ഏതെല്ലാം മാർഗത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അവരെ പോസിറ്റീവിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ നമ്മളാണ്, നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും, ദൈവം ഇറങ്ങി വരും ചില സമയത്ത് കൂടെ. അതാണ് അഭികാമ്യമായ മാർഗം അതാണ് തോന്നുന്നു. പക്ഷേ ഒരു അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലെ ഈ അത്ലറ്റിക് മെത്തേഡ് പിന്നെ പിന്നെ കാലഹരണപ്പെട്ടു എന്നും അതിന് ഒരു കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തിയറിയുടെ സ്പെഷ്യലിസ്റ്റ് ആവുകയാണ് സർവൈവ് ചെയ്യണമെങ്കിൽ വേണമെന്ന് പറയും. അല്ല അങ്ങനെയുള്ള ഒരു ഇതിനെ പറ്റി എന്താ പറയുന്നത് അതിനുള്ള? സിഗ്മണ്ട് ഫ്രോയിഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യത്തില് ഒന്നും പറയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ, കാരണം ആൾ അത്രയും മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞ ആളാണ്. എന്നോട് പിള്ളേർ ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഓ ആള് എന്തെങ്കിലും ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആളെ കല്യാണം കഴിച്ചു തരുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
ശരി, പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ആഡ്ലറിന്റെ ഇൻഫീരിയോറിറ്റി വ്യത്യാസങ്ങള്, അതുപോലെ യുങ്ങിന്റെ, പിന്നെ ഇത് ക്ലാസ് അല്ല കേട്ടോ, ഇവരൊക്കെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഫോളോവേഴ്സ് ആയിരുന്നു. എന്നിട്ട് ആള് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നവരാണ് ഇവര്. ഒരു ബേസിക് ഇട്ടുകൊടുത്ത വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്കറിയാം അൺകോൺഷ്യസ് മൈൻഡ് എന്നൊരു ടേം തന്നെ കൊണ്ടുവന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ സൈക്കോളജിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്ത വ്യക്തിയും സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നവർ തന്നെ നമുക്ക് എറിയാൻ പറ്റുള്ളൂ മാവിനിട്ട്. വെറുതെ നിൽക്കുന്ന ഒരു മാവിനിട്ട് നമ്മൾ എറിയേണ്ട ആവശ്യമില്ലോ. ആ മാവിന് അങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇവർ വന്നത്. പക്ഷെ അവിടെ ഒരു നമുക്കൊരു ബേസിക് ഇട്ട് തന്നിട്ടുണ്ട് വ്യക്തി. പിന്നെ നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു നോക്കിയാൽ മതി, നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു എന്ന്. ഈ ഇദ്ദേഹത്തിന്റെ ഡിഫൻസ് മെക്കാനിസം ഒക്കെ ഇന്നലെ മുന്നേ ഞാൻ ഡിഫൻസ് മെക്കാനിസം ഇട്ടപ്പോ ഇതുപോലെ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു ഈ ഡിഫൻസ് മെക്കാനിസം ഒക്കെ നല്ലതല്ലേ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്തിട്ടും ഏതൊരു പ്രവൃത്തി ചെയ്തിട്ടും ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. ആജീവാനന്ദകാരം അറിവില്ലായ്മ മാത്രമാണെങ്കിലോ നമുക്കവരോട് ജീവിക്കാൻ പറ്റുമോ? എന്ത് കാണിച്ചാലും ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു, നമുക്ക് നടക്കില്ല. അപ്പൊ ഡിഫൻസ് മെക്കാനിസം ഒക്കെ കൃത്യമായിട്ട് ഓരോന്നും, ഞാനൊരു 10 എണ്ണം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരു 10-20 എണ്ണത്തോളം ഉണ്ട് ഡിഫൻസ് മെക്കാനിസംസ്. നമ്മൾ അതൊക്കെ ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇന്നും ഇത് ഉണ്ട് സംഭവം. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ആള് മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇതിലിപ്പം ഈ ആഡ്ലർ പറഞ്ഞ പിന്നെ ഇൻഫീരിയോറിറ്റി പിന്നെ സുപ്പീരിയോറിറ്റി എന്നുള്ള അതൊക്കെ നമ്മൾ ഫൈവ് ഫാക്ടറിൽ പോയിട്ടുണ്ട്. മറ്റേ യുങ്ങിന്റെ പിന്നെ കോൺഷ്യസ്നെസ്സും ഫൈവ് ഫാക്ടറിലും മറ്റൊക്കെ പോകുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു സാധനം ഇത്തരം ഈ പുതിയ ടെസ്റ്റുകളിലേക്ക് പോകുന്നില്ല. പോകുന്നില്ല, അത് ശരിയാണ്. യുങ്ങിന്റെ ഇത് കറക്റ്റ് ആയിട്ട് ആ ഒരു ആർസ് ടൈപ്പിലേക്ക് പോകുന്നത് കാരണം നമുക്ക് പഠിക്കാനും അതേക്കുറിച്ച് ഇനിയും ഗവേഷണം നടത്തി പോകാനും സാധിക്കും. ഇദ്ദേഹത്തിന്റെ നമുക്ക് ഗവേഷണം നടത്താനൊന്നുമില്ല, ഇദ്ദേഹം തന്നെ എല്ലാം കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നെഗറ്റീവ്സ് എന്ന്. അതിനകത്തോടെ ഇനി നമ്മൾ പോകാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതൊന്ന് വായിച്ചു പോയി അതൊന്ന് പഠിച്ചു മനസ്സി വെച്ചാൽ മതി. അതേസമയത്ത് യുങ്ങിന്റെ ആണെങ്കിൽ യുങ്ങ് ആ ആർസ് ടൈപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയും അതിനുള്ളിലേക്ക് നമുക്ക് പോകാം. ആ ആർസ് ടൈപ്പ് വരച്ചു വെക്കുന്നത് തന്നെ വേര് ഇങ്ങനെ റൂട്ട്സ് അല്ലേ വരച്ചു വെക്കുന്നത്, ആ റൂട്ട്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇനിയും പോകാൻ പറ്റും. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അത് നമുക്ക് കയറി ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. ഏകദേശം ഒരു കഴിവാക്കി തന്നിട്ടാ പോയിരിക്കുന്നത്. മാഡത്തിന്റെ അതേ കാഴ്ചപ്പാടന്നെ എനിക്ക് തോന്നുന്നു സുധീർ കാക്കറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഇവര് അദ്ദേഹത്തിന്റെ അനലിസ്റ്റ് തന്നെയാണ്, പിന്നെ ഫ്രോയിഡിന്റെ ആരാധന ബിംബ ഒരു എന്താ പറയാ പിന്നെ ഫാദർ ഓഫ് സൈക്കോളജി എന്നുള്ള ബിംബൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടില്ല, അത്രയും കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ നെഗറ്റീവ് വശങ്ങളാണ് പറഞ്ഞതെന്ന് മാത്രം, മനുഷ്യ മനസ്സിന് പോസിറ്റീവ് വശങ്ങളുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്? മനുഷ്യന്റെ അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് വശം അറിഞ്ഞാലല്ലേ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നെഗറ്റീവ് വശം മുഴുവൻ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നൊരു സെക്സ് എന്നൊരു വേർഡ്, അതിന് അദ്ദേഹം പ്ലഷർ എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ആ സെക്സ് എന്ന വേർഡ് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ തോന്നും, കാരണം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അതിനൊരു വശം പിന്നെ ഈ പുതിയ ഫ്രോയിഡിന് സ്വാധീനം ഇവിടെ വന്നതല്ലേ എന്നുള്ളതാണ്. ഫ്രോയിഡിന് സ്വാധീനമുണ്ട് അല്ലേ? വേണ്ട, അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞ്, ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആളുടെ അടുത്ത് പോയേനെ. മീൻസ് ദാറ്റ് മീൻസ് അങ്ങനെയല്ല, ആളെ ഒന്ന് പോയി കാണുകയും അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി. അതിലെ മാർസിയൻ ക്യാപിറ്റലിസം കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലും ക്യാപിറ്റലിസം ആണല്ലോ. പിന്നെ ഫ്രോയിഡ് ഈ പറഞ്ഞതുപോലെ ഫ്രോയിഡിന്റെ അനന്തരഗാമികൾ തന്നെ ഫ്രോയിഡായിട്ട് വരുന്നു. പക്ഷെ ആ കൂടി ഡാർവിൻ മാത്രമേ പോ ശരിക്കും പറഞ്ഞാൽ അതിനങ്ങനെ കാര്യമായിട്ടുള്ളൂ. ഇപ്പൊ അമേരിക്കയിലൊക്കെ പറയുന്നുണ്ട് മറ്റേ ക്രിയേഷൻ തിയറി ഒക്കെ അവിടെ പഠിക്കുന്ന ചില്ലറ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാലും പൊതുവെ പറഞ്ഞാല് അപ്പോ ഈ ഇവരുടെ ഇവർക്ക് ഈ മൂന്ന് പേർക്കും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ സ്വാധീനം യഥാർത്ഥത്തിലുള്ളതായിരുന്നില്ല എന്നുള്ളൊരു, അതായത് ഇപ്പൊ ഫ്രോയിഡ് ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അവിടെ ഉണ്ട്. ഫ്രോയിഡിയൻ തിയറി ഈ പറയുന്ന വ്യക്തികള് എന്താ പറയാ ക്യാപിറ്റലിസത്തിൽ വിശ്വസിക്കും. ഞാന് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യൊന്നും അല്ല കേട്ടോ, ക്യാപിറ്റലിസത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കണം നിങ്ങള്, എന്തോരം പട്ടിണി ഉള്ളവരുണ്ടെന്നറിയോ? എന്തുകൊണ്ടറിയത്തില്ല. അതേസമയത്ത് വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്നവരുണ്ട്, ജീവിതത്തിന്റെ എല്ലാ ആർഭാടങ്ങളിലും ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ആ കാലത്ത് മാർസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കുറെയൊക്കെ കാര്യങ്ങളുണ്ട്. അല്ല അല്ല, മാർസ് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു, അതല്ല പറയുന്നത്.
അതേമാതിരി ഫ്രോഡ് ആയിരുന്നു. കാരണം 20th century വിക്ടോറിയൻ പീരീഡ് എന്നൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാവാ. ശങ്കരനുണ്ണി എന്താ ചെയ്യുന്ന ശങ്കരനുണ്ണി? പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തൊരു 10 കൊല്ലമായി. എന്തിന്ന് റിട്ടയർ ചെയ്തിട്ട്? ഞാൻ മദ്രൂമിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. 12 മണിയായി യൂണിവേഴ്സിറ്റിക്കാരെ, അത് ഓഫ് ചെയ്യും. അത് മാത്രല്ല, മൊബൈലിലെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണിയില്ല. ശരി മാഡം, എനിക്ക് തോന്നുന്നു പണിയില്ലെങ്കിലല്ലേ നമുക്കിട്ട് വേറെ വെക്കുള്ളൂ. ഇനി അടുത്ത ശനിയും ഞായറും കേട്ടോ, നമുക്ക് അത് തീർക്കണം അടുത്ത ശനിയും ഞായറും കൊണ്ട്. ഓക്കെ കേട്ടോ, ബൈ. എല്ലാവർക്കും ബൈ കേട്ടോ. താങ്ക് യു. ഓക്കെ ഓക്കെ. താങ്ക് യു. ബൈ മാം. താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം. ഓക്കെ താങ്ക് യു മാം. 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 Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.